പ്രിയ വിദ്യാർത്ഥികളെ, ബയോമാസ്റ്റർ ചാനലിലേക്ക് വീണ്ടും ഹൃദ്യമായ സ്വാഗതം. എക്സാം ക്യാപ്സ്യൂൾ സീരീസിൻ്റെ 5-ാമത്തെ എപ്പിസോഡിൽ സുവോളജിയിലെ പരമപ്രധാനമായ ചാപ്റ്ററായ മോളിക്കുലാർ ബേസിസ് ഓഫ് ഇൻഹെറിറ്റൻസ് ആണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇതിലാദ്യം പഠിക്കാനുള്ള പ്രധാന ടോപ്പിക് ഡി എൻ എ ഡബിൾ ഹെലിക്സ് സ്ട്രക്ചറാണ്. ഡി എൻ എ എന്നാൽ ഡിയോക്സി റൈബോ ന്യൂക്ലിക് ആസിഡ്, ആർ എൻ എ എന്നാൽ റൈബോ ന്യൂക്ലിക് ആസിഡ്. ഇവ രണ്ടും സെല്ലുകളുടെ ന്യൂക്ലിയസിലാണ് പ്രധാനമായും കാണപ്പെടുന്നത്. ഡി എൻ എ ആൻഡ് ആർ എൻ എ ആർ പോളിന്യൂക്ലിയോട്ടൈഡ്സ്, ദാറ്റ് ഈസ് പോളിമർ ഓഫ് ന്യൂക്ലിയോട്ടൈഡ്സ്. ഡി എൻ എയും ആർ എൻ എയും പോളിന്യൂക്ലിയോട്ടൈഡുകൾ കൊണ്ട് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നു. ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് എന്നാൽ കുറേ ന്യൂക്ലിയോട്ടൈഡുകൾ കൂടിച്ചേർന്നുണ്ടായ പോളിമറാണ്. അപ്പോൾ എന്താണ് ഒരു ന്യൂക്ലിയോട്ടൈഡ് എന്ന് മനസ്സിലാക്കണം. അതിനു മുമ്പ് എന്താണ് ന്യൂക്ലിയോസൈഡ് എന്നറിയേണ്ടതുണ്ട്. ഒരു നൈട്രജൻ ബേസും ഒരു ഷുഗറും തമ്മിൽ കൂടിച്ചേർന്നുണ്ടാകുന്ന കോമ്പൗണ്ടാണ് ന്യൂക്ലിയോസൈഡ്. അവ തമ്മിലുണ്ടാകുന്ന ബോണ്ടിനെ എൻ ഗ്ലൈക്കോസിലിക് ബോണ്ട് എന്ന് വിളിക്കുന്നു. ന്യൂക്ലിയോസൈഡിലേക്ക് ഒരു ഫോസ്ഫേറ്റ് കൂടിച്ചേർന്നാലോ അത് ന്യൂക്ലിയോട്ടൈഡായി. ഫോസ്ഫേറ്റ് കൂടിച്ചേരുന്നത് ഫോസ്ഫോഡയസ്റ്റർ ബോണ്ടിലൂടെയാണ്. ചുരുക്കത്തിൽ, ഒരു ന്യൂക്ലിയോട്ടൈഡിന് 3 കമ്പോണൻസ് ഉണ്ടായിരിക്കും. 1 ഒരു നൈട്രജൻ ബേസ്, 2 ഒരു പെൻഡോസ് ഷുഗർ, 3 ഒരു ഫോസ്ഫേറ്റ്. പെൻഡോസ് ഷുഗർ എന്നാൽ 5 കാർബണാറ്റം അടങ്ങിയ ഷുഗറാണ്. ഡി എൻ എയിലെ ന്യൂക്ലിയോട്ടൈഡുകളിൽ ഡിയോക്സി റൈബോസ് എന്ന പെൻഡോസ് ഷുഗറാണ് ഉള്ളത്. എന്നാൽ ആർ എൻ എയിൽ റൈബോസ് എന്ന ഷുഗറാണ് കാണപ്പെടുന്നത്. എന്തായാലും ഇങ്ങനെയുള്ള പല ന്യൂക്ലിയോട്ടൈഡുകൾ കൂടിച്ചേരുമ്പോഴാണ് അതിനെ ഒരു പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിൻ എന്ന് പറയുന്നത്. ഡി എൻ എക്ക് 2 പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനുകളുണ്ട്. കോടിക്കണക്കിന് ന്യൂക്ലിയോട്ടൈഡുകൾ അടങ്ങിയതാണ് ഓരോ ചെയിനും. അതിനർത്ഥം കോടിക്കണക്കിന് ബേസുകളും ഷുഗറുകളും ഫോസ്ഫേറ്റുകളും ഡി എൻ എക്കുണ്ട് എന്നാണല്ലോ. സ്ക്രീനിൽ നോക്കുക. ഡി എൻ എയുടെ ഡബിൾ ഹെലിക്സ് മോഡലിൽ ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ എന്ന് ലേബൽ ചെയ്തത് കണ്ടല്ലോ. ഡി എൻ എയിലെ കോടിക്കണക്കായ ഷുഗറുകളും ഫോസ്ഫേറ്റുകളും അൾട്ടർനേറ്റായി യോജിച്ചുണ്ടാകുന്ന ഒരു ശൃംഖലയാണ് ഷുഗർ ഫോസ്ഫേറ്റ് ബാക്ക് ബോൺ, അല്ലെങ്കിൽ ഒരു സ്ട്രാൻഡ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള 2 സ്ട്രാൻഡുകൾ, അവയുടെ ഇടയിൽ പടികൾ പോലെ ബേസ് പെയറുകൾ കാണാം. 2 നൈട്രജൻ ബേസുകൾ ഹൈഡ്രജൻ ബോണ്ട് വഴി യോജിച്ചുണ്ടാകുന്ന പെയറാണ് ബേസ് പെയർ. ഓക്കെ, ഡി എൻ എയുടെ ഒരു പോർഷന്റെ അൾട്രാ പ്രൈമറി സ്ട്രക്ചറാണ് 2-ാമത്തെ ഫിഗറിൽ കാണുന്നത്. അതിൽ റെഡ് സർക്കിളിനകത്ത് കൊടുത്തിരിക്കുന്നത് ഒരു ന്യൂക്ലിയോട്ടൈഡാണ്. അങ്ങനെയുള്ള അനേകം ന്യൂക്ലിയോട്ടൈഡുകൾ തുടർച്ചയായി ലിങ്ക് ചെയ്തിരിക്കുന്നു. താഴെയും അതേ രീതിയിൽ തന്നെ കാണാം. 2 പോളിന്യൂക്ലിയോട്ടൈഡ് ചെയിനുകളെ കണക്ട് ചെയ്യുന്ന ഹൈഡ്രജൻ ബോണ്ടുകൾ കൂടി ശ്രദ്ധിക്കുക. നൈട്രജൻ ബേസുകൾക്കിടയിലാണ് ഹൈഡ്രജൻ ബോണ്ട് വരുന്നത്. നൈട്രജൻ ബേസുകൾ 2 ടൈപ്പുണ്ട്. 1 പ്യൂരിൻസ്, 2 പിരിമിഡിയൻസ്. ഇതിൽ പ്യൂരിൻസ് എന്ന വിഭാഗത്തിലാണ് അഡിനിൻ, ഗ്വാനിൻ എന്നീ നൈട്രജൻ ബേസുകൾ വരുന്നത്. പിരിമിഡിൻ ഗ്രൂപ്പിലാണ് സൈറ്റോസിൻ, തൈമിൻ, യുറാസിൽ എന്നിവ വരുന്നത്. ഡി എൻ എയിൽ അഡിനിൻ, ഗ്വാനിൻ, സൈറ്റോസിൻ, തൈമിൻ എന്നീ 4 തരം ബേസുകളാണുള്ളത്. യുറാസിൽ ആബ്സെൻ്റ് ആണ്. ആർ എൻ എയിലാവട്ടെ തൈമിന് പകരം യുറാസിലാണുണ്ടാവുക. ഫിഗർ ഒന്നുകൂടി നോക്കുക. അഡിനിൻ്റെയും തൈമിൻ്റെയും ഇടയിൽ 2 ഹൈഡ്രജൻ ബോണ്ടുകളാണ് വരുന്നത്. എന്നാൽ ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും ഇടയിൽ 3 ഹൈഡ്രജൻ ബോണ്ടുകൾ കാണാം. ഇതുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കേണ്ട ഒരു റൂളാണ് എർവിൻ ചാർഗാഫ്സ് റൂൾ. ഈ റൂൾ പറയുന്നത്, ഇൻ ഡി എൻ എ പ്രൊപ്പോർഷൻ ഓഫ് അഡിനിൻ ഈസ് ഈക്വൽ ടു തൈമിൻ ആൻഡ് ദ പ്രൊപ്പോർഷൻ ഓഫ് ഗ്വാനിൻ ഈസ് ഈക്വൽ ടു സൈറ്റോസിൻ. അതായത്, ഡി എൻ എയിൽ അഡിനിൻ്റെ പ്രൊപ്പോർഷൻ തൈമിന് തുല്യമാണ്, അതുപോലെ ഗ്വാനിൻ്റെ പ്രൊപ്പോർഷൻ സൈറ്റോസിൻ്റെ പ്രൊപ്പോർഷന് തുല്യമാണ്. മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ, ഡി എൻ എയിൽ അഡിനിൻ്റെ അതേ എണ്ണമായിരിക്കും തൈമിൻ, അതുപോലെ ഗ്വാനിൻ്റെ അതേ എണ്ണമായിരിക്കും സൈറ്റോസിൻ. അഥവാ A+G ഈസ് ഈക്വൽ ടു T+C ഓർ A+G/T+C ഈസ് ഈക്വൽ ടു 1. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഡി എൻ എയിൽ 22% അഡിനിനുണ്ടെന്ന് കരുതുക. എങ്കിൽ അഡിനിൻ്റെ അതേ പെർസെൻറ്റേജ് ആയിരിക്കും തൈമിൻ, ദാറ്റ് ഈസ് തൈമിൻ ഈസ് 22%. അങ്ങനെയാണെങ്കിൽ ഇതിൽ നിന്ന് ഗ്വാനിൻ്റെയും സൈറ്റോസിൻ്റെയും പെർസെൻറ്റേജ് കണ്ടുപിടിക്കാൻ സാധിക്കും. അതായത്, അഡിനും തൈമിനും കൂടി 22+22 44% ആണല്ലോ. അങ്ങനെ വരുമ്പോൾ 100-44, ദാറ്റ് ഈസ് ഈക്വൽ ടു 56. ഗ്വാനിനും സൈറ്റോസിനും കൂടി 56% ഉണ്ടായിരിക്കും. ഗ്വാനിനും സൈറ്റോസിനും ഈക്വൽ പ്രൊപ്പോർഷൻ ആയതുകൊണ്ട് 56 പകുതിയായ 28% ആയിരിക്കും ഗ്വാനിനും സൈറ്റോസിനും. പാക്കേജിംഗ് ഓഫ് ഡി എൻ എ ഹെലിക്സ്. ഡി എൻ എ പ്രധാനമായും സെല്ലിൻ്റെ ന്യൂക്ലിയസിനകത്താണ് കിടക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഹ്യൂമൻ ഡി എൻ എ ഓരോ സെല്ലിൻ്റെയും ന്യൂക്ലിയസിനകത്തുള്ള 46 ക്രോമസോമുകളിലായിട്ടാണ് കാണപ്പെടുന്നത്. ക്രോമസോമിനകത്ത് ഡി എൻ എ മാത്രമല്ല ഉള്ളത്, ഹിസ്റ്റോൺ എന്ന് വിളിക്കുന്ന പോസിറ്റീവ് ചാർജുള്ള ബേസിക് പ്രോട്ടീനുകളുമുണ്ട്.
എട്ട് ഹിസ്റ്റോണുകൾ ചേർന്ന് ഒരു യൂണിറ്റായി പ്രവർത്തിക്കുന്നു. അതാണ് ഹിസ്റ്റോൺ ഒക്ടാമർ. ഡി എൻ എ നെഗറ്റീവ് ചാർജായതുകൊണ്ട് പോസിറ്റീവ് ചാർജുള്ള ഹിസ്റ്റോൺ ഒക്ടാമറിനെ ചുറ്റിപ്പൊതിയുന്നു. അതിനെയാണ് ന്യൂക്ലിയോസോം എന്ന് പറയുന്നത്. സ്ക്രീനിൽ ന്യൂക്ലിയോസോമിൻ്റെ ഡയഗ്രാം കണ്ടല്ലോ. സ്ഫിയർ പോലെ കാണിച്ചിരിക്കുന്നത് ഹിസ്റ്റോൺ ഒക്ടാമറാണ്. അതിനെ ചുറ്റിപ്പോകുന്നത് ഡി എൻ എ. കൂടാതെ എച്ച് വൺ ഹിസ്റ്റോൺ എന്നൊരു പ്രോട്ടീൻ കൂടി അറ്റാച്ച് ചെയ്ത് കിടക്കുന്നത് കാണാം. ഒരു ഹിസ്റ്റോൺ ഒക്ടാമറിനെ പൊതിയുന്ന ഡി എൻ എയുടെ സെഗ്മെന്റിൽ ഏകദേശം 200 ബേസ് പെയർ മാത്രമേ കാണൂ. ഒരു ന്യൂക്ലിയസിനകത്തുള്ള ഹ്യൂമൻ ഡി എൻ എക്ക് 6.6×10⁻⁹ ബേസ് പെയർ അഥവാ 660 കോടി ബേസ് പെയറുകൾ ഉണ്ടായിരിക്കും. അപ്പോൾ അത്രയും ഡി എൻ എ ചുറ്റിത്തീരണമെങ്കിൽ 6.6×10⁻⁹ അഥവാ 3.3×10⁻⁷ ന്യൂക്ലിയോസോംസ് വേണ്ടിവരും. ന്യൂക്ലിയോസോമുകൾ പരസ്പരം യോജിച്ചുണ്ടാകുന്ന പോളിമറിനെ ക്രൊമാറ്റിൻ എന്ന് പറയും. ഈ ക്രൊമാറ്റിൻ ഫൈബറുകൾ വീണ്ടും ഫോൾഡായി കണ്ടൻസ് ചെയ്താണ് ക്രോമസോമുകളായി മാറുന്നത്. ക്രൊമാറ്റിനും ക്രോമസോമുമായി മാറുന്ന ഈ ഹയർ ലെവൽ പാക്കേജിങ്ങിന് എൻ എച്ച് സി അഥവാ നോൺ ഹിസ്റ്റോൺ ക്രോമസോമൽ പ്രോട്ടീൻ എന്ന് വിളിക്കുന്ന പലതരം പ്രോട്ടീനുകൾ ആവശ്യമാണ്. ചുരുക്കത്തിൽ, ഒരു ക്രോമസോം എന്ന് പറയുന്നത് പ്രോട്ടീനുകളുമായി ചേർന്ന് വളരെയധികം ഫോൾഡ് ചെയ്ത് പാക്ക് ചെയ്ത് കിടക്കുന്ന ഡി എൻ എ ആണ്. മറ്റൊരു നിലക്ക് പറഞ്ഞാൽ, ക്രൊമാറ്റിൻ ഫൈബറുകൾ കണ്ടൻസ് ചെയ്തതാണ് ക്രോമസോമുകൾ. ക്രോമസോമുകൾ മൈക്രോസ്കോപ്പിലൂടെ കാണണമെങ്കിൽ സ്റ്റെയിൻ ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ ക്രോമസോമിന്റെ ചില ഭാഗങ്ങൾ ലൈറ്റ് കളറും ചില ഭാഗങ്ങൾ ഡാർക്ക് കളറുമാകുന്നത് കാണാം. ക്രൊമാറ്റിനുകളുടെ പാക്കേജിങ്ങിന്റെ വ്യത്യാസം കൊണ്ടാണിത് സംഭവിക്കുന്നത്. ഇതിൽ നിന്നും ക്രൊമാറ്റിനുകൾ രണ്ട് ഫോംസ് ഉണ്ടെന്ന് മനസ്സിലാക്കാം. അതായത് യു ക്രൊമാറ്റിൻ ആൻഡ് ഹെട്രോക്രൊമാറ്റിൻ. യു ക്രൊമാറ്റിൻ എന്നാൽ ലൂസിലി പാക്ക്ഡ് ലൈറ്റ് സ്റ്റെയിൻഡ് ആൻഡ് ട്രാൻസ്ക്രിപ്ഷണലി ആക്റ്റീവ് റീജിയൻ. അതായത് ക്രോമസോമിന്റെ ചില ഭാഗങ്ങളിൽ ക്രൊമാറ്റിനുകൾ അയഞ്ഞ രീതിയിലാണ് പാക്ക്ഡ് ആയിരിക്കുന്നത്. അപ്പോൾ അവിടെ കുറച്ച് സ്റ്റെയിനെ പിടിക്കൂ. അതാണ് ലൈറ്റ് കളർ വരാൻ കാരണം. ഇത്തരം റീജിയൻസിലാണ് ട്രാൻസ്ക്രിപ്ഷൻ അഥവാ ഡി എൻ എയിൽ നിന്ന് എം ആർ എൻ എ ഉണ്ടാകുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഈ ഭാഗങ്ങളാണ് ജീനുകളായി പ്രവർത്തിക്കുന്നത്. ഇനി ഹെട്രോക്രൊമാറ്റിൻ എന്നാൽ ഡെൻസിലി പാക്ക്ഡ് ഡാർക്ക് സ്റ്റെയിൻഡ് ആൻഡ് ഇനാക്റ്റീവ് റീജിയൻ. ക്രോമസോമിന്റെ മറ്റു ചില ഭാഗങ്ങളിൽ ക്രൊമാറ്റിനുകൾ വളരെ അടുപ്പിച്ചാണ് പാക്ക്ഡ് ആയിരിക്കുന്നത്. സ്വാഭാവികമായും ഇവിടെ നല്ല അളവിൽ സ്റ്റെയിൻ പിടിക്കുന്നു. ആ ഭാഗം ഡാർക്കായി മാറുന്നു. ഇത്തരം റീജിയനുകൾ ഇനാക്റ്റീവ് ആണ് അഥവാ ജീനായി പ്രവർത്തിക്കില്ല. ഓക്കെ, നെക്സ്റ്റ്, ദ സെർച്ച് ഫോർ ജനറ്റിക് മെറ്റീരിയൽ. നമുക്കറിയാം, ക്യാരക്ടറുകളെ കൺട്രോൾ ചെയ്യുന്നത് ജീനുകളാണ്. ജീനുകളായി പ്രവർത്തിക്കുന്നതാവട്ടെ ഡി എൻ എ ആണ്. എന്നാൽ ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് ശാസ്ത്രലോകം കണ്ടെത്തിയിരുന്നില്ല. അത് കണ്ടുപിടിക്കാനായി നടത്തിയ ചില എക്സ്പെരിമെൻറ്റുകളാണ് ഇവിടെ നാം പരിചയപ്പെടുന്നത്. അതിൽ ഒന്ന് ഗ്രിഫിത്സ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എക്സ്പെരിമെൻറ്റ്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ എന്ന ബാക്ടീരിയയും മൈസ് അഥവാ എലികളും ഉപയോഗിച്ച് ഫ്രെഡറിക് ഗ്രിഫിത്സ് നടത്തിയ എക്സ്പെരിമെൻറ്റുകളാണ് ഇതിൽ പറയുന്നത്. സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയക്ക് രണ്ട് സ്ട്രെയിനുകൾ അഥവാ ഇനങ്ങളുണ്ട്. സ്മൂത്ത് അഥവാ എസ് സ്ട്രെയിനും റഫ് അഥവാ ആർ സ്ട്രെയിനും. സ്മൂത്ത് സ്ട്രെയിൻ ന്യൂമോണിയ ഉണ്ടാക്കുന്ന ഇനമാണ്. എന്നാൽ ആർ സ്ട്രെയിൻ ന്യൂമോണിയ ഉണ്ടാക്കുന്നില്ല. ഓക്കെ, ഇനി ഈ എക്സ്പെരിമെൻറ്റിൻ്റെ സ്റ്റെപ്പുകൾ നോക്കാം. ഒന്നാമത്തത്, എസ് സ്ട്രെയിൻ ഇഞ്ചക്ട് ഇൻറ്റു മൈസ്, മൈസ് ഡൈ. അതായത് ഗ്രിഫിത്ത് ന്യൂമോണിയ ഉണ്ടാക്കുന്ന എസ് സ്ട്രെയിനെ ചില എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. അതോടെ എലികൾക്ക് ന്യൂമോണിയ വന്ന് അവ ചത്തുപോയി. ദെൻ ആർ സ്ട്രെയിൻ ഇഞ്ചക്ട് ഇൻറ്റു മൈസ്, മൈസ് ലൈവ്. ന്യൂമോണിയ ഉണ്ടാക്കാത്ത ഇനമായ ആർ സ്ട്രെയിനെ എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. എലികൾക്ക് ന്യൂമോണിയ വന്നില്ല, അവ ജീവനോടെ ഇരുന്നു. അതുപോലെ ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ഇഞ്ചക്റ്റഡ് ഇൻറ്റു മൈസ്, മൈസ് ലൈവ്. അതായത് എസ് സ്ട്രെയിനെ ചൂടാക്കി കൊന്നതിന് ശേഷം എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. എലികൾക്ക് ന്യൂമോണിയ വന്നില്ല, അവ ജീവനോടെ ഇരുന്നു. കാരണം എസ് സ്ട്രെയിനെ ചൂടാക്കിയതോടുകൂടി അതിന് ന്യൂമോണിയ ഉണ്ടാക്കാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിട്ടുണ്ടാവുമല്ലോ. അടുത്തത്, ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ പ്ലസ് ലൈവ് ആർ സ്ട്രെയിൻ ഇഞ്ചക്റ്റഡ് ഇൻറ്റു മൈസ്. ആസ് എ റിസൾട്ട് മൈസ് ഡൈ. ഇവിടെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. ന്യൂമോണിയ ഉണ്ടാക്കാത്ത ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനെയും ലൈവായിട്ടുള്ള ആർ സ്ട്രെയിനെയും ഇത് രണ്ടിനെയും കൂടി മിക്സ് ചെയ്ത് എലികളിലേക്ക് ഇഞ്ചക്ട് ചെയ്തു. അതോടെ എലികൾ ന്യൂമോണിയ പിടിപെട്ട് ചത്തു. യഥാർത്ഥത്തിൽ എലി ചാവാൻ പാടില്ലായിരുന്നു. കാരണം ഇഞ്ചക്ട് ചെയ്ത രണ്ട് സ്ട്രെയിനുകളും ന്യൂമോണിയ ഉണ്ടാക്കാത്തതാണ്. എന്നിട്ടും ന്യൂമോണിയ വന്ന് എലികൾ ചാവാൻ എന്താണ് കാരണം? അതിന് ഗ്രിഫിത്തിന്റെ നിഗമനം, സം ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ ട്രാൻസ്ഫേർഡ് ഫ്രം ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിൻ ടു ആർ സ്ട്രെയിൻ, ദസ് ആർ സ്ട്രെയിൻ ട്രാൻസ്ഫോംഡ് ടു എസ് സ്ട്രെയിൻ. അതായത് ഹീറ്റ് കിൽഡ് എസ് സ്ട്രെയിനിൽ നിന്ന് എന്തോ ഒരു സബ്സ്റ്റൻസ് ആർ സ്ട്രെയിനിലേക്ക് ട്രാൻസ്ഫറായി. ആസ് എ റിസൾട്ട് ആർ സ്ട്രെയിൻ എസ് സ്ട്രെയിനായി മാറി. അങ്ങനെ എസ് സ്ട്രെയിൻ ന്യൂമോണിയ ഉണ്ടാക്കുകയും എലികൾ ചാവുകയും ചെയ്തു.
ആർ സ്ട്രെയിനെ എസ് സ്ട്രെയിനാക്കി ട്രാൻസ്ഫോം ചെയ്ത ആ സബ്സ്റ്റൻസ് എന്താണെന്ന് ഗ്രിഫിത്തിന് മനസ്സിലായില്ല. അദ്ദേഹം അതിനെ ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് വിളിച്ചു. ഈ ട്രാൻസ്ഫോം പ്രിൻസിപ്പിൾ എന്ത് ബയോകെമിക്കലാണെന്ന് കണ്ടെത്താനായി ആവറി, മക്ലിയോഡ്, മെക്കാർട്ടി എന്നീ സയന്റിസ്റ്റുകൾ നടത്തിയ എക്സ്പെരിമെന്റാണ് രണ്ടാമതായി പഠിക്കാനുള്ളത്. അതായത് ബയോകെമിക്കൽ ക്യാരക്ടറൈസേഷൻ ഓഫ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. ഗ്രിഫിത്ത് നടത്തിയ എക്സ്പെരിമെന്റിന്റെ നാലാം സ്റ്റെപ്പ് അവർ ചില മാറ്റങ്ങളോടെ റിപ്പീറ്റ് ചെയ്തു. ദ പ്യൂരിഫൈഡ് ബയോകെമിക്കൽസ് ഫ്രം ഹീറ്റ് കിൽഡ് എസ് സെൽസ് യൂസിംഗ് സ്യൂട്ടബിൾ എൻസൈംസ്. അതായത് ഹീറ്റ് കിൽഡ് എസ്ട്രെയിനിന്റെ പല സാമ്പിളുകൾ ഉണ്ടാക്കി ഓരോന്നിലും അനുയോജ്യമായ എൻസൈമുകൾ ചേർത്തു. ഉദാഹരണമായി പറഞ്ഞാൽ ഒരു സാമ്പിളിൽ പ്രോട്ടിയസ് എൻസൈം ചേർത്തു. അപ്പോൾ ആ സാമ്പിളിലെ ഹീറ്റ് കിൽഡ് എസ്ട്രെയിനിൽ വല്ല പ്രോട്ടീനുകളുമുണ്ടെങ്കിൽ ഈ എൻസൈമിന്റെ ആക്ഷൻ മൂലം അവ വിഘടിച്ചു പോകും, അഥവാ പ്രോട്ടീൻ ഇല്ലാത്ത ഹീറ്റ് ഗിൽഡ് എസ്ട്രെയിനായി അവ മാറും. ഇതുപോലെ ആർ എൻ എ ഇല്ലാത്ത ഹീറ്റ് ഗിൽഡ് എസ്ട്രെയിൻ, ഡി എൻ എ ഇല്ലാത്ത ഹീറ്റ് ഗിൽഡ് എസ്ട്രെയിൻ തുടങ്ങിയ സാമ്പിളുകൾ അവർ പ്രിപ്പയർ ചെയ്തു. എന്നിട്ട് ഓരോ സാമ്പിളും ഉപയോഗിച്ച് ഗ്രിഫിത്തിന്റെ എക്സ്പെരിമെന്റിന്റെ നാലാം സ്റ്റെപ്പ് റിപ്പീറ്റ് ചെയ്തു. ഇതിൽ ഡൈജഷൻ ഓഫ് ഡി എൻ എ വിത്ത് ഡി എൻ എസ് ഇൻഹിബിറ്റഡ് ട്രാൻസ്ഫോർമേഷൻ. ഇറ്റ് പ്രൂവ്സ് ദാറ്റ് ഡി എൻ എ വാസ് ദി ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ. അതായത് ഡി എൻ എ ഇല്ലാതാക്കിയ ഹീറ്റ് ഗിൽഡ് എസ്ട്രെയിനും ലൈവ് ആർ സ്ട്രെയിനും കൂടി ചേർത്ത് എലികളിൽ ഇഞ്ചക്ട് ചെയ്തപ്പോൾ എലികൾ ചത്തില്ല. ഇതിൽ നിന്നും ഡി എൻ എ ആണ് ട്രാൻസ്ഫോമിംഗ് പ്രിൻസിപ്പിൾ എന്ന് വ്യക്തമായല്ലോ. ഓക്കെ, നെക്സ്റ്റ് എക്സ്പെരിമെന്റ് ഹെർഷേ ചേസ് എക്സ്പെരിമെന്റ് ഓർ ബ്ലെൻഡർ എക്സ്പെരിമെന്റ്. ബാക്ടീരിയോഫേജ് ഡി എൻ എ വൈറസുകളും ഈക്വളൈ ബാക്ടീരിയങ്ങളും ഉപയോഗിച്ച് നടത്തിയ എക്സ്പെരിമെന്റാണിത്. ഇത് ചുരുക്കി ഒന്ന് പറയാം. ഹെർഷേ ആൻഡ് ചേസ് ഈ രണ്ട് സയന്റിസ്റ്റുകൾ ബാക്ടീരിയോഫേജുകളുടെ രണ്ട് പ്രിപ്പറേഷൻസ് തയ്യാറാക്കി. ഒന്നിൽ ബാക്ടീരിയോഫേജുകളുടെ ഡി എൻ എ റേഡിയോ ആക്റ്റീവ് ഫോസ്ഫറസ് അഥവാ P32 കൊണ്ട് ലേബൽ ചെയ്തു. അതായത് അവയുടെ ഡി എൻ എ റേഡിയോ ആക്റ്റീവായി. രണ്ടാമത്തെ പ്രിപ്പറേഷനിലുള്ള ബാക്ടീരിയോഫേജുകളുടെ പ്രോട്ടീൻ ആവരണം റേഡിയോ ആക്റ്റീവ് സൾഫർ അഥവാ സൾഫർ 35 കൊണ്ട് ലേബൽ ചെയ്തു. അതായത് അവയുടെ പ്രോട്ടീൻ റേഡിയോ ആക്റ്റീവായി. ഈ രണ്ട് തരം ബാക്ടീരിയോഫേജുകളെയും വെവ്വേറെ ഈക്വളൈ ബാക്ടീരിയങ്ങളെ ഇൻഫെക്ട് ചെയ്യാൻ അനുവദിച്ചു. ഇൻഫെക്ഷന് ശേഷം ബ്ലെൻഡർ എന്ന ഉപകരണം ഉപയോഗിച്ച് ബാക്ടീരിയങ്ങളിൽ നിന്ന് വൈറസ് പാർട്ടിക്കിൾസ് വേർപ്പെടുത്തി. അതാണ് ബ്ലെൻഡിംഗ് എന്ന് പറയുന്നത്. തുടർന്ന് ഈ വൈറസ് പ്ലസ് ബാക്ടീരിയ മിക്സ്ചർ സെൻട്രിഫ്യൂഗേഷൻ നടത്തി. സൈസിന്റെയും ഡെൻസിറ്റിയുടെയും അടിസ്ഥാനത്തിൽ ഒരു മിക്സ്ചറിലുള്ള വസ്തുക്കളെ സെപ്പറേറ്റ് ചെയ്യുന്ന ടെക്നിക്കാണ് സെൻട്രിഫ്യൂഗേഷൻ. ബാക്ടീരിയ പ്ലസ് വൈറസ് മിക്സ്ചറിൽ ബാക്ടീരിയക്ക് ഡെൻസിറ്റി കൂടുതലായതിനാൽ സെൻട്രിഫ്യൂഗേഷൻ നടത്തുമ്പോൾ അത് അടിയിലും വൈറസ് പാർട്ടിക്കിൾസ് മുകളിലുമായി വന്നു നിൽക്കും. ഇങ്ങനെ ചെയ്തപ്പോൾ ഒരു സാമ്പിളിലെ ബാക്ടീരിയ റേഡിയോ ആക്റ്റീവ് ആയിരിക്കുന്നത് കണ്ടു. അത് പരിശോധിച്ചപ്പോൾ റേഡിയോ ആക്റ്റീവ് ഡി എൻ എ ഉപയോഗിച്ച് ലേബൽ ചെയ്തിരുന്ന വൈറസുകളുടെ ഡി എൻ എ ആ ബാക്ടീരിയങ്ങളിൽ പ്രവേശിച്ചിരിക്കുന്നതായി കണ്ടു. എന്നാൽ ബാക്ടീരിയങ്ങൾക്കകത്ത് റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ കാണപ്പെട്ടതുമില്ല. എന്നുവെച്ചാൽ റേഡിയോ ആക്റ്റീവ് പ്രോട്ടീൻ ഉപയോഗിച്ച് ലേബൽ ചെയ്ത വൈറസിൽ നിന്ന് ഈ പ്രോട്ടീനുകൾ ബാക്ടീരിയത്തിലേക്ക് പ്രവേശിച്ചിട്ടില്ല. ഇതിൽ നിന്നും ഡി എൻ എ ആണ് ജനറ്റിക് മെറ്റീരിയൽ എന്ന് കൃത്യമായി വ്യക്തമാകുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് പ്രോപ്പർട്ടീസ് ഓഫ് ജനറ്റിക് മെറ്റീരിയൽ, ഡി എൻ എ വേഴ്സസ് ആർ എൻ എ. ജനറ്റിക് മെറ്റീരിയലിന്റെ സവിശേഷ ഗുണങ്ങളും ഡി എൻ എ, ആർ എൻ എ എന്നീ ജനറ്റിക് മെറ്റീരിയലുകളുടെ സവിശേഷതകളും കമ്പാരിസണുമാണ് ഈ ടോപ്പിക്കിൽ പഠിക്കുന്നത്. ഒരു ജനറ്റിക് മെറ്റീരിയലിന് റെപ്ലിക്കേഷൻ, സ്റ്റെബിലിറ്റി, മ്യൂട്ടബിലിറ്റി, ക്യാരക്ടർ എക്സ്പ്രഷൻ എന്നീ ഗുണങ്ങളുണ്ടായിരിക്കും. റെപ്ലിക്കേഷൻ എന്നാൽ പുതിയ കോപ്പികൾ ഉണ്ടാക്കാനുള്ള കഴിവാണ്. ഒരു ഡി എൻ എ രണ്ട് ഡി എൻ എ ആയി മാറുന്നതിനെ പറ്റി നമുക്ക് പുറകെ പഠിക്കാനുണ്ട്. രണ്ടാമത്തെ ഗുണമായ സ്റ്റെബിലിറ്റി അഥവാ സ്ഥിരത എന്ന് പറഞ്ഞാൽ കെമിക്കൽ റിയാക്ഷനിലൂടെയോ മ്യൂട്ടേഷനിലൂടെയോ അത്ര പെട്ടെന്ന് ചേഞ്ച് ആകാതെ നിലനിൽക്കാനുള്ള കഴിവാണ്. അതിൻ്റെ വിപരീതമാണ് മൂന്നാമത്തെ ഗുണമായ മ്യൂട്ടബിലിറ്റി. അതായത് മ്യൂട്ടേഷനിലൂടെയോ മറ്റോ ചേഞ്ച് ആകാനുള്ള കഴിവ്, എങ്കിലേ എവല്യൂഷൻ അഥവാ പരിണാമം നടക്കുകയുള്ളൂ. മെൻഡീലിയൻ ക്യാരക്ടറുകളുടെ രൂപത്തിൽ സ്വഭാവ ഗുണങ്ങളെ പ്രകടിപ്പിക്കാനുള്ള കഴിവാണ് നാലാമത്തെ പ്രോപ്പർട്ടി. സ്റ്റെബിലിറ്റിയും മ്യൂട്ടബിലിറ്റിയും നോക്കിയാൽ ഡി എൻ എ ഈസ് സ്റ്റേബിൾ ദാൻ ആർ എൻ എ, അല്ലെങ്കിൽ ഡി എൻ എ ഈസ് ലെസ് മ്യൂട്ടബിൾ ഓർ റിയാക്റ്റീവ് ദാൻ ആർ എൻ എ. ഡി എൻ എക്ക് സ്റ്റെബിലിറ്റി കൂടാനുള്ള മൂന്ന് കാരണങ്ങൾ നോക്കാം. ഒന്ന്, ഡി എൻ എ ഈസ് ഡബിൾ സ്ട്രാൻഡഡ്, എന്നാൽ ആർ എൻ എ ഈസ് സിംഗിൾ സ്ട്രാൻഡഡ്. രണ്ട് സ്ട്രാൻഡുകൾ ഉണ്ടാകുമ്പോൾ ഹൈഡ്രജൻ ബോണ്ടായും മറ്റും പരമാവധി ബോണ്ടുകൾ ഫോം ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ. അത് കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാനുള്ള സാധ്യത കുറക്കുന്നു അഥവാ സ്റ്റെബിലിറ്റി കൂട്ടുന്നു. എന്നാൽ ഡി എൻ എ സിംഗിൾ സ്ട്രാൻഡഡ് ആയതിനാൽ റിയാക്ടിവിറ്റി വർദ്ധിക്കുന്നു. രണ്ടാമത്തെ കാരണം പ്രസൻസ് ഓഫ് തൈമിൻ. തൈമിനും യുറാസിലും താരതമ്യം ചെയ്താൽ യുറാസിൽ കെമിക്കൽ റിയാക്ഷനിൽ ഏർപ്പെടാനുള്ള കഴിവ് കൂടുതലാണ്, എന്നാൽ തൈമിന് കുറവാണ്. ഇത് ഡി എൻ എയുടെ സ്റ്റെബിലിറ്റി കൂട്ടുന്നു.
യുറാസിൽ ഉള്ളതിനാൽ ആർ എൻ എയുടെ റിയാക്ടിവിറ്റി കൂടുന്നു. മൂന്നാമത്തെ കാരണം, ആബ്സെൻസ് ഓഫ് 2-OH ഇൻ ഷുഗർ. ഡി എൻ എയിലെ ഷുഗർ ഡിയോക്സി റൈബോസും ആർ എൻ എയിലേത് റൈബോസുമാണല്ലോ. റൈബോസിലെ രണ്ടാമത്തെ കാർബണിനോട് അറ്റാച്ച് ചെയ്ത് കിടക്കുന്ന OH ഗ്രൂപ്പാണ് 2-OH അല്ലെങ്കിൽ 2'OH എന്ന് പറയുന്നത്. ഇതിന്റെ സാന്നിധ്യം ആർ എൻ എയുടെ റിയാക്ടിവിറ്റി കൂട്ടുന്നു. എന്നാൽ ഡിയോക്സി റൈബോസിൽ 2-OH ആബ്സെന്റ് ആയതിനാൽ റിയാക്ടിവിറ്റി കുറയുന്നു. അങ്ങനെ സ്റ്റെബിലിറ്റി കൂടുന്നു. സ്റ്റെബിലിറ്റി കൂടിയാൽ ജനറ്റിക് ഇൻഫർമേഷൻ അത്ര പെട്ടെന്ന് ചേഞ്ച് ആകാതെ സൂക്ഷിക്കാൻ കഴിയുന്നു. സോ ഡി എൻ എ ഈസ് ബെറ്റർ ജനറ്റിക് മെറ്റീരിയൽ ദാൻ ആർ എൻ എ. എന്നാൽ ജനറ്റിക് ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ട്രാൻസ്ലേഷനിലൂടെ പ്രോട്ടീൻ നിർമ്മിക്കാൻ ആർ എൻ എ ആവശ്യമാണ്. അതായത്, ടു സ്റ്റോർ ജനറ്റിക് ഇൻഫർമേഷൻ ഡി എൻ എ ഈസ് ബെറ്റർ ഡ്യൂ ടു ഇറ്റ് സ്റ്റെബിലിറ്റി, ബട്ട് ഫോർ ട്രാൻസ്മിഷൻ ഓഫ് ജനറ്റിക് ഇൻഫർമേഷൻ ആർ എൻ എ ഈസ് ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ്, സെൻട്രൽ ഡോഗ്മ ഓഫ് മോളിക്കുലാർ ബയോളജി. മോളിക്കുലാർ ബയോളജിയുടെ അടിസ്ഥാന തത്വം, ഇത് ആദ്യമായി പ്രപ്പോസ് ചെയ്തത് ഫ്രാൻസിസ് ക്രിക്ക് എന്ന സയന്റിസ്റ്റാണ്. ജനറ്റിക് ഇൻഫർമേഷൻ ഫ്ലോസ് ഫ്രം ഡി എൻ എ ടു ആർ എൻ എ ടു പ്രോട്ടീൻ എന്നതാണ് ഇതിന്റെ ആശയം. അത് ഫ്ലോ ചാർട്ട് രൂപത്തിൽ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്. റെപ്ലിക്കേഷൻ, ട്രാൻസ്ക്രിപ്ഷൻ, ട്രാൻസ്ലേഷൻ എന്നീ മൂന്ന് ഇമ്പോർട്ടൻറ്റ് പ്രോസസ്സുകളാണ് സെൻട്രൽ ഡോഗ്മ പറയുന്നത്. റെപ്ലിക്കേഷൻ എന്നാൽ ഡി എൻ എ ടു ഡി എൻ എ, അതായത് കോപ്പിയിങ് ഓഫ് ഡി എൻ എ ഫ്രം പേരൻറ്റൽ ഡി എൻ എ. പേരൻറ്റൽ ഡി എൻ എയിൽ നിന്ന് പുതിയ ഡി എൻ എകൾ കോപ്പി ചെയ്തുണ്ടാകുന്ന പ്രോസസ്സാണ് റെപ്ലിക്കേഷൻ. ട്രാൻസ്ക്രിപ്ഷൻ എന്നാൽ ഡി എൻ എ ടു ആർ എൻ എ, അതായത് ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡിൽ നിന്ന് ആർ എൻ എ രൂപപ്പെടുന്ന പ്രോസസ്. ട്രാൻസ്ലേഷൻ എന്നാൽ എം ആർ എൻ എ ടു പ്രോട്ടീൻ, അതായത് സിന്തസിസ് ഓഫ് പ്രോട്ടീൻ ബേസ്ഡ് ഓൺ എം ആർ എൻ എ സീക്വൻസ്. എം ആർ എൻ എയിലെ നൈട്രജൻ ബേസുകളുടെ സീക്വൻസിനനുസരിച്ച് അനുയോജ്യമായ പ്രോട്ടീൻ നിർമ്മിക്കുന്ന പ്രോസസ്സാണിത്. ഇനി നമുക്ക് ഓരോ പ്രോസസ്സും പരിശോധിക്കാം. ഒന്ന്, ഡി എൻ എ റെപ്ലിക്കേഷൻ. ഡി എൻ എ റെപ്ലിക്കേഷൻ സംഭവിക്കുന്നത് സെമി കൺസർവേറ്റീവ് മോഡലിലാണെന്നാണ് ജെയിംസ് വാട്സണും ഫ്രാൻസിസ് ക്രിക്കും വ്യക്തമാക്കിയത്. ഈ മോഡൽ പറയുന്നത് ഒരു ഡി എൻ എ രണ്ട് ഡി എൻ എ ആകുമ്പോൾ പുതുതായി ഉണ്ടായ ഡി എൻ എകളിൽ പേരൻ്റൽ ഡി എൻ എ സ്ട്രാൻഡുകൾ നിലനിൽക്കുമെന്നാണ്. അതായത് പുതിയ ഡി എൻ എകളിൽ ഓരോന്നിലും ഓരോ ന്യൂ സ്ട്രാൻഡും ഒരു ഓൾഡ് അഥവാ പേരൻ്റൽ സ്ട്രാൻഡും ഉണ്ടായിരിക്കും. ഇത് തെളിയിക്കുവാൻ വേണ്ടി മെസൽസൺ, സ്റ്റോൾ എന്നീ സയന്റിസ്റ്റുകൾ നടത്തിയ എക്സ്പെരിമെന്റ് നമുക്കൊന്ന് നോക്കാം. ദേ ഗ്രൂ ഈക്വലി ഇൻ N15 അമോണിയം ക്ലോറൈഡ് മീഡിയം. ആസ് എ റിസൾട്ട് ന്യൂ ഹെവി ഡി എൻ എ ഓർ N15 ഡി എൻ എ ഫോംഡ്. അതായത് മെസൽസണും സ്റ്റോളും ഈക്വലി ബാക്ടീരിയങ്ങളെ N15 അമോണിയം ക്ലോറൈഡ് അടങ്ങിയ മീഡിയത്തിൽ വളർത്തി. N15 എന്നത് നൈട്രജന്റെ ഹെവി ഐസോട്ടോപ്പാണ്. അതിന് ഡെൻസിറ്റി കൂടുതലായിരിക്കും. സ്വാഭാവികമായും ആ മീഡിയത്തിൽ വളരുന്ന ഈക്വളൈ N15 നൈട്രജൻ അബ്സോർബ് ചെയ്യുകയും അത് ഡി എൻ എ ഉണ്ടാക്കാനായി ഉപയോഗിക്കുകയും ചെയ്യുന്നു. അപ്പോൾ അത് N15 ഡി എൻ എ അഥവാ ഹെവിയർ ഡി എൻ എ ആയിത്തീരുന്നു. സാധാരണ ഈക്വളൈ ബാക്ടീരിയങ്ങളുടെ ഡി എൻ എ N14 ഡി എൻ എ ആണ്, അതായത് ലൈറ്റ് ഡി എൻ എ. സീസിയം ക്ലോറൈഡ് ഡെൻസിറ്റി ഗ്രേഡിയന്റ് എന്ന ഡിവൈസ് ഉപയോഗിച്ച് ഹെവി ഡി എൻ എയുടെയും ലൈറ്റ് ഡി എൻ എയുടെയും ഡെൻസിറ്റി പരിശോധിക്കാവുന്നതാണ്. തുടർന്ന് ഈക്വളൈ സെൽസ് ഫ്രം N15 മീഡിയം വേർ ട്രാൻസ്ഫേർഡ് ടു N14 മീഡിയം. അതായത് N15 മീഡിയത്തിൽ നിന്നും ഈക്വളൈ സെല്ലുകളെ N14 മീഡിയത്തിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു. 20 മിനിറ്റ് കൊണ്ടാണ് ഈക്വളൈ സെല്ലുകൾ ഡിവൈഡ് ചെയ്ത് നെക്സ്റ്റ് ജനറേഷൻ ഉണ്ടാവുക. പുതിയ ജനറേഷന്റെ ഡി എൻ എയുടെ ഡെൻസിറ്റി ചെക്ക് ചെയ്തപ്പോൾ N15 ഡി എൻ എയുടെയും N14 ഡി എൻ എയുടെയും ഡെൻസിറ്റിയുടെ ഇടയിലുള്ള ഇന്റർമീഡിയറ്റ് ഡെൻസിറ്റിയാണ് കാണിച്ചത്. ഇതിനർത്ഥം ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡ് N15 മറ്റേ സ്ട്രാൻഡ് N14. അതായത് പേരൻ്റൽ സ്ട്രാൻഡ് അഥവാ ഓൾഡ് സ്ട്രാൻഡായ N15 ന്യൂ ജനറേഷൻ ഡി എൻ എയിൽ നിലനിൽക്കുന്നു. ഇത് സെമി കൺസർവേറ്റീവ് മോഡൽ റെപ്ലിക്കേഷൻ ശരിയാണെന്ന് വ്യക്തമാക്കുന്നു. ഓക്കെ, സ്ക്രീനിലെ ചിത്രം നിരീക്ഷിക്കുക. ചുവപ്പ് കളറിൽ കാണുന്നതാണ് പേരൻ്റൽ ഡി എൻ എ സ്ട്രാൻഡ്. അത് ഫസ്റ്റ് ജനറേഷനിലും സെക്കൻഡ് ജനറേഷനിലും വരുന്നത് എങ്ങനെയെന്ന് കൂടി നോക്കുക. ഓക്കെ, നെക്സ്റ്റ്, ഡി എൻ എ റെപ്ലിക്കേഷൻ എന്ന പ്രോസസ്സ് നടക്കുന്ന സ്റ്റെപ്പുകളാണ് ഇനി പഠിക്കേണ്ടത്. ഡി എൻ എ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട്സ് അറ്റ് എ പോയിന്റ് കോൾഡ് ഒറിജിൻ. ഡി എൻ എയിൽ ഏത് പോയിന്റിൽ നിന്നാണോ റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ പോയിന്റിനെ ഒറിജിൻ എന്ന് വിളിക്കുന്നു. റെപ്ലിക്കേഷൻ എപ്പോഴും 5-2, 3- എന്ന ഡിറക്ഷനിലാണ് നടക്കുക. ഡി എൻ എയുടെ രണ്ട് സ്ട്രാൻഡുകളുടെയും പൊളാരിറ്റി ഓപ്പോസിറ്റ് ആണല്ലോ. അതായത് ഒരു പോളി ന്യൂക്ലിയോട്ടൈഡ് ചെയിൻ 5-3 എന്നാണെങ്കിൽ രണ്ടാമത്തേത് 3-5 എന്നായിരിക്കും. പേരൻ്റൽ സ്ട്രാൻഡുകളുടെ ഏതറ്റത്താണോ 3- ഉള്ളത് അവിടെ നിന്നായിരിക്കും പുതിയ ചെയിൻ 5-2, 3- എന്ന ദിശയിൽ വളർന്നു വരിക. പോളി ന്യൂക്ലിയോട്ടൈഡ് ചെയിൻ ഫോം ചെയ്യണമെങ്കിൽ ന്യൂക്ലിയോട്ടൈഡുകൾ ആവശ്യമാണ്. ഡിയോക്സി റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈഫോസ്ഫേറ്റ്സ് എന്നാണ് ആ ന്യൂക്ലിയോട്ടൈഡുകളെ പൊതുവായി വിളിക്കുക.
അവയിൽ അഡിനിൻ അടങ്ങിയതും ഗ്വാനിൻ അടങ്ങിയതും സൈറ്റോസിൻ അടങ്ങിയതും തൈമിൻ അടങ്ങിയതുമായ വ്യത്യസ്ത തരം ന്യൂക്ലിയോടൈഡുകൾ കാണാം. റെപ്ലിക്കേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ആദ്യം സ്റ്റാർട്ടിംഗ് പോയിന്റ് അൺവൈൻഡ് ചെയ്യുകയും രണ്ട് സ്ട്രാൻഡുകളും സെപ്പറേറ്റ് ആവുകയും വേണം. അതിന് ഡി എൻ എ ഹെലിക്കേസ് എന്ന എൻസൈം സഹായിക്കുന്നു. സെപ്പറേറ്റായ ആ ഭാഗത്തെ റെപ്ലിക്കേഷൻ ഫോർക്ക് എന്ന് പറയുന്നു. സ്ക്രീനിൽ അതിൻ്റെ ഒരു ചിത്രീകരണം കാണാം. നീല കളറിലുള്ളത് പേരന്റൽ സ്ട്രാൻഡ്സ് ആണ്. അവയാണ് പുതിയ സ്ട്രാൻഡുകൾ ഉണ്ടാക്കാനുള്ള ടെംപ്ലേറ്റായി പ്രവർത്തിക്കുന്നത്. ചുവപ്പ് കളറിലുള്ളത് വളർന്നു വരുന്ന ന്യൂ സ്ട്രാൻഡുകളാണ്. പുതിയ സ്ട്രാൻഡ് രൂപപ്പെട്ടു തുടങ്ങാൻ ആദ്യം ഒരു ചെറിയ ആർ എൻ എ പീസ് ആവശ്യമാണ്. അതാണ് ആർ എൻ എ പ്രൈമർ. ആർ എൻ എ പ്രൈമേസ് എന്ന എൻസൈമാണ് ഇതുണ്ടാക്കാൻ സഹായിക്കുന്നത്. ആർ എൻ എ പ്രൈമറിൽ ന്യൂക്ലിയോടൈഡുകൾ ഒന്നിനു പുറകെ മറ്റൊന്നായി ലിങ്ക് ചെയ്ത് വളരുന്നു. ഡി എൻ എ പോളിമറേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെയാണ് ഈ പോളിമറൈസേഷൻ സംഭവിക്കുന്നത്. ടെംപ്ലേറ്റ് സ്ട്രാൻഡുകളിലെ നൈട്രജൻ ബേസുകളുടെ സീക്വൻസിനനുസരിച്ചാണ് ന്യൂക്ലിയോടൈഡുകൾ വന്ന് ജോയിൻ ചെയ്യുക. ഡി എൻ എയുടെ ഒരു ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഈ പോളിമറൈസേഷൻ കണ്ടിന്യൂസ് ആയിട്ടാണ് നടക്കുക. അങ്ങനെ ഉണ്ടാകുന്ന സ്ട്രാൻഡിനെ ലീഡിംഗ് സ്ട്രാൻഡ് എന്ന് പറയുന്നു. എന്നാൽ രണ്ടാമത്തെ ടെംപ്ലേറ്റ് സ്ട്രാൻഡിൽ ഡിസ്കണ്ടിന്യൂസ് ആയിട്ടാണ് അഥവാ പല കഷ്ണങ്ങളായിട്ടാണ് പുതിയ സ്ട്രാൻഡ് രൂപപ്പെടുക. ഇതിനെ ഒക്കസാഗി ഫ്രാഗ്മെന്റ്സ് എന്ന് പറയുന്നു. ഡി എൻ എ ലിഗേസ് എന്ന എൻസൈമിന്റെ സഹായത്തോടെ ആ കഷ്ണങ്ങൾ കൂടി ചേർന്ന് ഒറ്റ സ്ട്രാൻഡായി മാറും. ഇങ്ങനെ ഉണ്ടാകുന്ന സ്ട്രാൻഡാണ് ലാഗിംഗ് സ്ട്രാൻഡ്. ഇപ്രകാരം ഡി എൻ എയുടെ തുടർന്നുള്ള ഭാഗങ്ങൾ അൺവൈൻഡ് ചെയ്യുകയും ഡി എൻ എ റെപ്ലിക്കേഷൻ തുടരുകയും ചെയ്യുന്നു. അവസാനം പൂർണ്ണമായ അൺവൈൻഡിങ്ങും പോളിമറൈസേഷനും നടന്ന് അത് രണ്ട് ഡി എൻ എകളായി മാറുന്നു. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക് ട്രാൻസ്ക്രിപ്ഷൻ. ഇറ്റ് ഈസ് ദ ഫോർമേഷൻ ഓഫ് ആർ എൻ എ ഫ്രം വൺ സ്ട്രാൻഡ് ഓഫ് ദി ഡി എൻ എ. ഡി എൻ എയുടെ ഒരു സ്ട്രാൻഡിൽ നിന്നും ആർ എൻ എ രൂപപ്പെടുന്ന പ്രോസസ്സാണ് ട്രാൻസ്ക്രിപ്ഷൻ. ഏത് സ്ട്രാൻഡാണോ ആർ എൻ എ സിന്തസിസിന് ഉപയോഗിക്കുന്നത് അതിനെ ടെംപ്ലേറ്റ് സ്ട്രാൻഡ് എന്ന് പറയും. രണ്ടാമത്തെ സ്ട്രാൻഡിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്നാണ് വിളിക്കുക. ഇതിനെ കോഡിംഗ് സ്ട്രാൻഡ് എന്ന് വിളിക്കാൻ കാരണം പുതുതായി ഉണ്ടായ ആർ എൻ എയിലെ ബേസുകളുടെ സീക്വൻസ് കോഡിംഗ് സ്ട്രാൻഡിലെ അതേ സീക്വൻസ് ആയിരിക്കുമെന്നതാണ്. തൈമിൻ്റെ സ്ഥാനത്ത് യുറാസിലായിരിക്കുമെന്ന വ്യത്യാസമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഉദാഹരണത്തിന്, സ്ക്രീനിൽ ഒരു ഡി എൻ എയുടെ ടെംപ്ലേറ്റ് കോഡിംഗ് സ്ട്രാൻഡുകളിലെ സീക്വൻസ് നോക്കുക. ടെംപ്ലേറ്റ് 3-5 എന്ന പൊളാരിറ്റിയിലും കോഡിംഗ് സ്ട്രാൻഡ് 5-3 എന്ന പൊളാരിറ്റിയിലുമാണ് ഉണ്ടാവുക. ഈ ഡി എൻ എയിൽ നിന്ന് ആർ എൻ എ ഉണ്ടാവുമ്പോൾ അതിലെ നൈട്രജൻ ബേസുകൾ ഇവിടെ കൊടുത്ത കോഡിംഗ് സ്ട്രാൻഡിലേതു തന്നെയായിരിക്കും. തൈമിന് പകരം യുറാസിലായിരിക്കുമെന്ന വ്യത്യാസം മാത്രം. ഓക്കെ, പരീക്ഷക്ക് ടെംപ്ലേറ്റ് സ്റ്റാൻഡിലെയോ കോഡിംഗ് സ്റ്റാൻഡിലെയോ ഒരു സീക്വൻസ് കൊടുത്ത് അതിൽ നിന്ന് എം ആർ എൻ എ ഉണ്ടാകുമ്പോഴുള്ള സീക്വൻസ് എഴുതാൻ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഇതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇൻ ട്രാൻസ്ക്രിപ്ഷൻ, ബോത്ത് സ്ട്രാൻഡ്സ് ആർ നോട്ട് കോപ്പീഡ്. ഡി എൻ എയുടെ രണ്ട് സ്ട്രാൻഡുകളും ട്രാൻസ്ക്രിപ്ഷൻ നടത്തുകയില്ല. അതിന് രണ്ട് കാരണങ്ങളുണ്ട്. ഒന്ന്, ദ കോഡ് ഫോർ പ്രോട്ടീൻസ് ഈസ് ഡിഫറൻറ്റ് ഇൻ ബോത്ത് സ്ട്രാൻഡ്സ്. നമുക്കറിയാം, ട്രാൻസ്ക്രിപ്ഷനിലൂടെ എം ആർ എൻ എ ഉണ്ടാക്കുന്നത് അതുപയോഗിച്ച് പ്രോട്ടീൻ നിർമ്മിക്കാനാണ്. രണ്ട് സ്ട്രാൻഡുകളിൽ നിന്നുണ്ടാകുന്ന എം ആർ എൻ എകളിലെ നൈട്രജൻ ബേസുകളുടെ സീക്വൻസ് അഥവാ ജനറ്റിക് കോഡ് ഡിഫറൻ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ അവ ഉപയോഗിച്ചുണ്ടാക്കുന്ന പ്രോട്ടീനുകളും വ്യത്യസ്തമായിരിക്കും. ഇത് പ്രോട്ടീൻ സിന്തസിസിനെ കോംപ്ലിക്കേറ്റഡ് ആക്കും അഥവാ വിഷമകരമാക്കും. രണ്ടാമത്തെ കാരണം, 2 RNA മോളിക്യൂൾസ് ഫോം ഡബിൾ സ്ട്രാൻഡഡ് ആർ എൻ എ. ഒരേ സമയം 2 RNA മോളിക്യൂളുകൾ ഉണ്ടായാൽ അവ പരസ്പരം പെയറിംഗ് നടന്ന് ഡബിൾ സ്ട്രാൻഡഡ് ആർ എൻ എ ആയി മാറും. ഇത് പ്രോട്ടീൻ സിന്തസിസ് സ്റ്റോപ്പ് ആകാൻ കാരണമാകുന്നു. ഡി എൻ എയിലെ എല്ലാ ഭാഗത്തും ട്രാൻസ്ക്രിപ്ഷൻ നടക്കുകയില്ല. അതിനായി ഫംഗ്ഷണലായ ചില സെഗ്മെന്റുകൾ അല്ലെങ്കിൽ റീജിയനുകൾ ഉണ്ടായിരിക്കും. ആ സെഗ്മെന്റുകൾക്കാണ് ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് എന്ന് പറയുന്നത്. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിന് 3 ഭാഗങ്ങളുണ്ടായിരിക്കും. സ്ക്രീനിൽ കാണുന്ന ഡയഗ്രം നിരീക്ഷിക്കുക. ഒരു പ്രൊമോട്ടർ, ഒരു ടെർമിനേറ്റർ, ഇവ രണ്ടിനുമിടയിൽ സ്ട്രക്ചറൽ ജീൻ, ഇത്രയുമാണ് ആ 3 റീജിയനുകൾ. പ്രൊമോട്ടർ സൈറ്റ് എന്ന ആദ്യ ഭാഗത്താണ് ട്രാൻസ്ക്രിപ്ഷന് സഹായിക്കുന്ന ആർ എൻ എ പോളിമറേസ് എന്ന എൻസൈം ബൈൻഡ് ചെയ്യുക. ആ എൻസൈം സ്ട്രക്ചറൽ ജീനിലൂടെ മൂവ് ചെയ്യുമ്പോൾ എം ആർ എൻ എ ഫോം ചെയ്യുന്നു. അവസാനം ആർ എൻ എ പോളിമറേസ് ടെർമിനേറ്റർ സൈറ്റിൽ എത്തുമ്പോൾ ട്രാൻസ്ക്രിപ്ഷൻ സ്റ്റോപ്പാവുന്നു. ഒരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റിലെ സ്ട്രക്ചറൽ ജീൻ 2 ടൈപ്പാണ്. മോണോസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻസ് ഓർ സ്പ്ലിറ്റ് ജീൻസ് ആൻഡ് പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻസ്. മോണോസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീൻ യൂക്കാരിയോട്സിൽ കാണപ്പെടുന്നു. ഇതിൻ്റെ പ്രത്യേകത എക്സോൺസ്, ഇൻട്രോൺസ് ഇങ്ങനെ 2 തരം റീജിയനുകൾ ഉണ്ടായിരിക്കുമെന്നതാണ്. സ്ട്രക്ചറൽ ജീനിൽ പ്രോട്ടീനിനെ കോഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന നൈട്രജൻ ബേസ്ഡ് സീക്വൻസ് ആണ് എക്സോൺ. എന്നാൽ അവക്കിടയിൽ ഇൻട്രോൺ എന്ന അൺവാണ്ടഡ് സീക്വൻസുകൾ കാണാം. ഇത്തരം സ്ട്രക്ചറൽ ജീനിൽ നിന്ന് ആർ എൻ എ ഉണ്ടാക്കുമ്പോൾ എക്സോൺ സീക്വൻസും ഇൻട്രോൺ സീക്വൻസും ഒരുമിച്ച് ആർ എൻ എയിലേക്ക് കോപ്പി ചെയ്യും.
ഇത്തരം ആർ എൻ എകളെ എച്ച് എൻ ആർ എൻ എ അഥവാ ഹെട്രോജീനിയസ് ന്യൂക്ലിയർ ആർ എൻ എ എന്നാണ് പറയുക. തുടർന്ന് എച്ച് എൻ ആർ എൻ എയിൽ നിന്ന് ഇൻട്രോണുകളെ റിമൂവ് ചെയ്താൽ അത് എം ആർ എൻ എ ആയിത്തീരുന്നു. അതിനെപ്പറ്റി പുറകെ വിശദീകരിക്കാം. രണ്ടാമത്തേത് പോളിസിസ്ട്രോണിക് സ്ട്രക്ചറൽ ജീനാണ്. ഇത് പ്രോകാരിയോട്സിൽ അഥവാ ബാക്ടീരിയങ്ങളിൽ കാണപ്പെടുന്നു. ഇവിടെ ഇൻട്രോൺസ് അഥവാ സ്പ്ലിറ്റ് ജീനുകൾ ഇല്ല, ഓൺലി എക്സോൺ റീജിയൻ. ഓക്കെ, നെക്സ്റ്റ് പ്രോകാരിയോട്സിലെ ട്രാൻസ്ക്രിപ്ഷന്റെ സ്റ്റെപ്പുകളാണ് ഇനി പഠിക്കേണ്ടത്. ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ, ടെർമിനേഷൻ എന്നിവയാണ് ആ സ്റ്റെപ്പുകൾ. തുടങ്ങുക, തുടരുക, അവസാനിക്കുക, ഇവയാണ് ആ സ്റ്റെപ്പുകൾ. ഫിഗർ നോക്കുക. ഇതൊരു ട്രാൻസ്ക്രിപ്ഷൻ യൂണിറ്റ് ആണ്. ആർ എൻ എ പോളിമറേസ് എന്ന എൻസൈം ഡി എൻ എയുടെ പ്രൊമോട്ടർ സൈറ്റിൽ അറ്റാച്ച് ചെയ്യുമ്പോൾ അവിടെ അൺവൈൻഡിങ് സംഭവിക്കുന്നു. ഡി എൻ എയുടെ രണ്ട് സ്ട്രാൻഡുകളും വേർപ്പെടുന്നു. ആർ എൻ എയുടെ സിന്തസിസ് സ്റ്റാർട്ട് ചെയ്യാൻ ആർ എൻ എ പോളിമറേസിലെ സിഗ്മ ഫാക്ടർ അഥവാ ഇനീഷ്യേഷൻ ഫാക്ടർ എന്നൊരു പ്രോട്ടീൻ സബ്യൂണിറ്റ് സഹായിക്കുന്നു. ഓക്കെ, അടുത്തത് ഇലോങ്ങേഷൻ. ഡി എൻ എ റെപ്ലിക്കേഷനെ പോലെ ആർ എൻ എ സിന്തസിസും 5-3 ഡിറക്ഷനിലാണ് നടക്കുന്നത്. അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡ് 3-5 ആയതിനാൽ ആർ എൻ എ സിന്തസിസ് 5-3 ദിശയിലായിരിക്കും. റൈബോ ന്യൂക്ലിയോസൈഡ് ട്രൈ ഫോസ്ഫേറ്റ്സ് എന്ന ന്യൂക്ലിയോടൈഡുകൾ കൂടിച്ചേർന്നാണ് ആർ എൻ എ രൂപപ്പെടുക. ഈ ന്യൂക്ലിയോടൈഡുകൾ 4 തരമായിരിക്കും. അഡിനിൻ അടങ്ങിയത്, ഗ്വാനിൻ അടങ്ങിയത്, സൈറ്റോസിൻ അടങ്ങിയത്, യുറാസിൽ അടങ്ങിയത്. ഓക്കെ, ടെംപ്ലേറ്റ് സ്ട്രാൻഡിലെ നൈട്രജൻ ബേസിന്റെ സീക്വൻസ് എങ്ങനെയാണോ അതിന് കോംപ്ലിമെന്ററിയായി ഈ ന്യൂക്ലിയോടൈഡുകൾ വന്ന് ജോയിൻ ചെയ്യും. അതായത് ടെംപ്ലേറ്റ് സ്ട്രാൻഡിലെ ആദ്യത്തെ ബേസ് തൈമിനാണെങ്കിൽ ആർ എൻ എയിലെ ആദ്യത്തെ ബേസ് അഡിനിനായിരിക്കും. അടുത്തത് അഡിനിനാണെങ്കിൽ ആർ എൻ എയിൽ യുറാസിലായിരിക്കും. ഈ രീതിയിലാണ് ട്രാൻസ്ക്രിപ്ഷൻ നടക്കുന്നത്. അവസാനം ആർ എൻ എ പോളിമറൈസ് ടെർമിനേറ്റർ സൈറ്റിൽ എത്തുമ്പോൾ ടെർമിനേഷൻ ഫാക്ടർ അഥവാ റോ ഫാക്ടർ എന്നൊരു പ്രോട്ടീൻ ആർ എൻ എ പോളിമറൈസിൽ ബൈൻഡ് ചെയ്യുന്നു. അതോടെ ട്രാൻസ്ക്രിപ്ഷൻ പൂർത്തിയാവുന്നു. ഇതിനെയാണ് ടെർമിനേഷൻ എന്ന് പറയുന്നത്. ഇനി പഠിക്കേണ്ടത് ട്രാൻസ്ക്രിപ്ഷൻ ഇൻ യൂക്കാരിയോട്സ്. യൂക്കാരിയോട്ടുകളിലെ ട്രാൻസ്ക്രിപ്ഷൻ അടിസ്ഥാനപരമായി പ്രോകാരിയോട്ടിലെ ട്രാൻസ്ക്രിപ്ഷനും യൂക്കാരിയോട്ടിലെ ട്രാൻസ്ക്രിപ്ഷനും ഒരുപോലെയാണ്. എന്നാൽ ദേർ ആർ 2 അഡീഷണൽ കോംപ്ലക്സിറ്റീസ്. 2 സങ്കീർണതകൾ ഉണ്ട്. അതിലൊന്ന്, യൂക്കാരിയോട്ടുകൾക്ക് 3 തരം ആർ എൻ എ പോളിമറൈസുകൾ ഉണ്ടെന്നതാണ്. ആർ എൻ എ പോളിമറൈസ് 1, ആർ എൻ എ പോളിമറൈസ് 2, ആർ എൻ എ പോളിമറൈസ് 3 എന്നിവയാണവ. ഇവ വിവിധ തരം ആർ എൻ എകളെ സിന്തസൈസ് ചെയ്യുന്നു. ആർ എൻ എ പോളിമറൈസ് 1 ആർ ആർ എൻ എ അഥവാ റൈബോസോമൽ ആർ എൻ എയെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. എന്നാൽ ആർ എൻ എ പോളിമറൈസ് 2 എം ആർ എൻ എയുടെ ആദ്യ രൂപമായ എച്ച് എൻ ആർ എൻ എ നിർമ്മിക്കുന്നു. ആർ എൻ എ പോളിമറൈസ് 3 ആവട്ടെ ടി ആർ എൻ എ അഥവാ ട്രാൻസ്ഫർ ആർ എൻ എ, എസ് എൻ ആർ എൻ എ അഥവാ സ്മോൾ ന്യൂക്ലിയർ ആർ എൻ എ, 5S rRNA എന്നിവയെ ട്രാൻസ്ക്രൈബ് ചെയ്യുന്നു. ഓക്കെ, രണ്ടാമത്തെ കോംപ്ലക്സിറ്റി നമ്മൾ നേരത്തെ സൂചിപ്പിച്ചിരുന്നു. അതായത് യൂക്കാരിയോട്സിൽ ട്രാൻസ്ക്രിപ്ഷനിലൂടെ ഉണ്ടാകുന്ന എം ആർ എൻ എ എക്സോണുകളും ഇൻട്രോണുകളും അടങ്ങിയതാണ്. അഥവാ ആർ എൻ എയെ എച്ച് എൻ ആർ എൻ എ എന്ന് വിളിക്കും. ഇതിലെ ഇൻട്രോൺ എന്ന അൺവാണ്ടഡ് റീജിയൻസ് റിമൂവ് ചെയ്ത് ശരിയായ എം ആർ എൻ എയാക്കി മാറ്റേണ്ടതുണ്ട്. അതിനുവേണ്ടി എച്ച് എൻ ആർ എൻ എ സ്പ്ലൈസിംഗ്, ക്യാപ്പിംഗ്, ടെയിലിംഗ് എന്നീ 3 പ്രോസസ്സുകൾക്ക് വിധേയമാകുന്നു. സ്ക്രീനിലെ ചിത്രം നിരീക്ഷിക്കുക. പ്രോസസ്സിംഗിന്റെ വിവിധ ഘട്ടങ്ങളാണ് അതിൽ കാണിച്ചിരിക്കുന്നത്. എച്ച് എൻ ആർ എൻ എയിലെ ഇൻട്രോണുകൾ റിമൂവ് ചെയ്ത് എക്സോണുകളെ യോജിപ്പിക്കുന്ന സ്റ്റെപ്പാണ് സ്പ്ലൈസിംഗ്. ആർ എൻ എയുടെ 5-എൻഡിൽ മീഥൈൽ ഗോനോസിൻ ട്രൈഫോസ്ഫേറ്റ് എന്ന ന്യൂക്ലിയോടൈഡ് അറ്റാച്ച് ചെയ്യുന്നതാണ് ക്യാപ്പിംഗ്. അതുപോലെ 3-എൻഡിൽ 200 മുതൽ 300 വരെ അഡിനിൻ റെസിഡ്യൂസ് അഥവാ ധാരാളം അഡിനിൻ ബേസുകൾ അറ്റാച്ച് ചെയ്യുന്നു. ഇതാണ് ടെയിലിംഗ്. ഇതോടെ എച്ച് എൻ ആർ എൻ എ ഫുള്ളി പ്രോസസ്ഡ് എം ആർ എൻ എ ആയി മാറി. ഇനി ഈ എം ആർ എൻ എക്ക് ട്രാൻസ്ലേഷൻ അഥവാ പ്രോട്ടീൻ സിന്തസിസ് ആരംഭിക്കാം. നെക്സ്റ്റ്, ജനറ്റിക് കോഡ്. ഇറ്റ് ഈസ് ദ സീക്വൻസ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ഓർ നൈട്രജൻ ബേസസ് ഇൻ എം ആർ എൻ എ ദാറ്റ് കണ്ടെയ്ൻസ് ഇൻഫർമേഷൻ ഫോർ പ്രോട്ടീൻ സിന്തസിസ്. എം ആർ എൻ എയിലെ ന്യൂക്ലിയോടൈഡുകളുടെ അല്ലെങ്കിൽ നൈട്രജൻ ബേസുകളുടെ സീക്വൻസിനെയാണ് ജനറ്റിക് കോഡ് എന്ന് വിളിക്കുന്നത്. ഈ സീക്വൻസിൽ ഒരു പർട്ടിക്കുലർ പ്രോട്ടീൻ നിർമ്മിക്കാനുള്ള ഇൻഫർമേഷൻ അടങ്ങിയിട്ടുണ്ട്. ജനറ്റിക് കോഡിന്റെ സാലിയന്റ് ഫീച്ചേഴ്സിലൂടെ ഇതിനെപ്പറ്റി കൂടുതൽ മനസ്സിലാക്കാം. ഒന്നാമത്തെ ഫീച്ചർ, ജനറ്റിക് കോഡ് ഈസ് ട്രിപ്ലറ്റ് കോഡ്, ദാറ്റ് ഈസ് കോഡോൺ. എം ആർ എൻ എയിൽ തുടർച്ചയായി വരുന്ന 3 ബേസുകളുടെ ഒരു സെറ്റിനാണ് കോഡോൺ എന്ന് പറയുന്നത്. ആകെ 64 തരം കോഡോണുകളുണ്ട്. അതിൽ 61 കോഡോൺസ് കോഡ് ഫോർ അമിനോ ആസിഡ്സ്. UAA, UAG ആൻഡ് UGA ആർ സ്റ്റോപ്പ് കോഡോൺസ് ഓർ ടെർമിനേഷൻ കോഡോൺസ്. 61 കോഡോണുകൾ അമിനോ ആസിഡുകളെ കോഡ് ചെയ്യുന്നു. നമുക്കറിയാം അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നാണ് പ്രോട്ടീൻ ഉണ്ടാകുന്നത്. പ്രോട്ടീൻ സിന്തസിസിന് ഉപയോഗിക്കുന്ന അമിനോ ആസിഡുകൾ 20 ടൈപ്പാണ്.
ഏതൊക്കെ അമിനോ ആസിഡുകൾ ഏത് ഓർഡറിൽ എത്ര എണ്ണം കൂടിച്ചേരണമെന്ന് തീരുമാനിക്കുന്നത് mRNAയിലെ കോഡോണുകളാണ്, അഥവാ പ്രോട്ടീൻ സിന്തസിസിനുള്ള ജനറ്റിക് ഇൻഫർമേഷനുകളാണ് കോഡോണുകളുടെ സീക്വൻസ്. ഓക്കെ, എന്നാൽ 3 കോഡോണുകൾ അമിനോ ആസിഡുകളെ കോഡ് ചെയ്യുന്നില്ല. അവയാണ് UAA, UAG ആൻഡ് UGA. സ്റ്റോപ്പ് കോഡോൺസ് ഓർ ടെർമിനേഷൻ കോഡോൺസ് എന്നാണിവ അറിയപ്പെടുന്നത്. മറ്റൊരു ഫീച്ചർ, ജനറ്റിക് കോഡ് ഈസ് യൂണിവേഴ്സൽ. ഇതിനർത്ഥം ഏതാണ്ട് എല്ലാ ജീവികളിലും ജനറ്റിക് കോഡുകളും അവ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡുകളും ഒന്നാണെന്നാണ്. നെക്സ്റ്റ്, നോ പങ്ക്ച്വേഷൻസ് ബിറ്റ്വീൻ അഡ്ജസൻറ്റ് കോഡോൺസ്. അതായത് mRNAയിലെ അടുത്തടുത്തുള്ള കോഡോണുകൾക്കിടയിൽ പങ്ക്ച്വേഷൻ ഇല്ല, ഗ്യാപ്പ് ഇല്ല. അതായത് ഒരു കോഡോൺ കഴിഞ്ഞാൽ തൊട്ടുടനെ അടുത്ത കോഡോൺ എന്ന രീതിയിലാണ് ക്രമീകരണം. അവയുടെ ഇടയിൽ സെപ്പറേറ്റ് ചെയ്യുന്ന പ്രത്യേക ബേസോ മറ്റു മോളിക്യൂളുകളോ ഇല്ലെന്നർത്ഥം. ആൻഡ് അമിനോ ആസിഡ് ഈസ് കോഡഡ് ബൈ മോർ ദാൻ 1 കോഡോൺ. സച്ച് കോഡോൺസ് ആർ കോൾഡ് ഡീജനറേറ്റ് കോഡോൺസ്. ഒരു അമിനോ ആസിഡിനെ ഒന്നിലേറെ കോഡോണുകൾ കോഡ് ചെയ്യുന്നു. അത്തരം കോഡോണുകളെ ഡീജനറേറ്റ് കോഡോൺസ് എന്ന് പറയുന്നു. ഉദാഹരണത്തിന്, ത്രിയോണീൻ എന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യാൻ 4 തരം കോഡോണുകൾ ഉണ്ട്: ACU, ACC, ACA ആൻഡ് ACG. അടുത്തത്, AUG ഹാസ് ഡ്യുവൽ ഫംഗ്ഷൻസ്. ഇറ്റ് കോഡ്സ് ഫോർ മെഥിയോണീൻ ആൻഡ് ഓൾസോ ആക്ട് ആസ് ഇനീഷ്യേറ്റർ കോഡോൺ. AUG എന്ന കോഡോണിന് 2 ഫംഗ്ഷനുകളുണ്ട്. ഒന്ന്, അത് മെഥിയോണീൻ എന്ന അമിനോ ആസിഡിനെ കോഡ് ചെയ്യുന്നു. 2, അത് ഇനീഷ്യേറ്റർ കോഡോണാണ്. അതായത് പ്രോട്ടീൻ സിന്തസിസ് നടക്കുമ്പോൾ ആദ്യത്തെ കോഡോണായി വരിക AUG ആയിരിക്കും. പരീക്ഷയ്ക്ക് സ്റ്റോപ്പ് കോഡോണുകൾ ഏതൊക്കെയെന്നും ഇനീഷ്യേറ്റർ കോഡോൺ ഏതാണുമെന്നാണ് സാധാരണ ചോദിക്കാറുള്ളത്. മറ്റു കോഡോണുകളും അവ സൂചിപ്പിക്കുന്ന അമിനോ ആസിഡുകളും ഏതാണെന്ന് ചോദിക്കാറില്ല. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ടൈപ്സ് ഓഫ് RNA. പ്രോട്ടീൻ സിന്തസിസ് അഥവാ ട്രാൻസ്ലേഷൻ നടക്കണമെങ്കിൽ 3 തരം RNAകൾ ആവശ്യമാണ്. അവയാണ് mRNA ഓർ മെസഞ്ചർ RNA, rRNA ഓർ റൈബോസോമൽ RNA, tRNA ഓർ ട്രാൻസ്ഫർ RNA. mRNA പ്രൊവൈഡ്സ് ടെംപ്ലേറ്റ് ഫോർ ട്രാൻസ്ലേഷൻ ഓർ പ്രോട്ടീൻ സിന്തസിസ്. അതായത് mRNAയിലെ കോഡോണുകൾ പ്രകാരമാണ് പ്രോട്ടീൻ രൂപപ്പെടുക. rRNA ട്രാൻസ്ലേഷന്റെ സമയത്ത് കാറ്റലിസ്റ്റായി പ്രവർത്തിക്കുന്നു. tRNA ഒരു അഡാപ്റ്റർ മോളിക്യൂളാണ്. ഏതെങ്കിലും ഉപകരണത്തെ മറ്റൊരു ഉപകരണവുമായി കണക്ട് ചെയ്യാനുള്ള സംവിധാനമാണല്ലോ അഡാപ്റ്റർ. tRNAയെ അഡാപ്റ്റർ മോളിക്യൂൾ എന്ന് വിശേഷിപ്പിക്കാൻ കാരണം പലതരം മോളിക്യൂളുകൾക്ക് tRNAയിൽ ബൈൻഡ് ചെയ്യാൻ കഴിയുന്നതുകൊണ്ടാണ്. അമിനോ ആസിഡും mRNAയും ഒക്കെ tRNAയുടെ വിവിധ പോയിന്റുകളിൽ അറ്റാച്ച് ചെയ്യുന്നു. സ്ക്രീനിൽ കൊടുത്ത tRNAയുടെ ചിത്രം നിരീക്ഷിക്കുക. മുകളിൽ അമിനോ ആസിഡും താഴെ mRNAയും അറ്റാച്ച് ചെയ്തിരിക്കുന്നത് കണ്ടല്ലോ. tRNAയുടെ ആന്റി കോഡോൺ ലൂപ്പിലാണ് mRNAയുടെ കോഡോൺ അറ്റാച്ച് ചെയ്യുന്നത്. കോഡോണിലെ ബേസുകളുടെ കോംപ്ലിമെന്ററി ആയിരിക്കും ആന്റി കോഡോണിൽ കാണുക. ഉദാഹരണത്തിന്, കോഡോൺ AGU എന്നാണെങ്കിൽ ആന്റി കോഡോൺ UCA എന്നായിരിക്കും. എന്നാലേ mRNA tRNAയുമായി ബൈൻഡ് ചെയ്യൂ. ഇതിനെയാണ് ജനറ്റിക് കോഡ് റീഡിംഗ് എന്ന് പറയുന്നത്. അതുപോലെ പ്രോട്ടീൻ സിന്തസിസിന് ആവശ്യമായ അമിനോ ആസിഡുകളെ tRNA കൊണ്ടുവരുന്നു. ഓരോ ഇനം അമിനോ ആസിഡുകളെയും കൊണ്ടുവരാൻ വെവ്വേറെ tRNAകളാണ് ഉണ്ടാവുക. ഇനി നമുക്ക് സെൻട്രൽ ഡോഗ്മയിലെ 3-ാമത്തെ പ്രോസസ്സായ ട്രാൻസ്ലേഷൻ അഥവാ പ്രോട്ടീൻ സിന്തസിസിനെ പറ്റി പഠിക്കാം. mRNAയിലെ കോഡോണുകളുടെ സീക്വൻസിനും ടൈപ്പിനും എണ്ണത്തിനുമനുസരിച്ച് അനുയോജ്യമായ പ്രോട്ടീൻ അഥവാ പോളിപെപ്റ്റൈഡ് നിർമ്മിക്കുന്ന പ്രോസസ്സാണിത്. റൈബോസോമിൽ വെച്ചാണിത് നടക്കുന്നത്. 4 ഘട്ടങ്ങളായി നമുക്കിതിനെ തിരിക്കാം: ചാർജിംഗ് ഓർ അമിനോ അസിലേഷൻ ഓഫ് tRNA, ഇനീഷ്യേഷൻ, ഇലോങ്ങേഷൻ ആൻഡ് ടെർമിനേഷൻ. പ്രോട്ടീൻ സിന്തസിസിന് അമിനോ ആസിഡുകൾ ആവശ്യമാണല്ലോ. അവയെ റൈബോസോമിലേക്ക് എത്തിക്കുന്നത് tRNAയാണ്. അതിനുവേണ്ടി ATPയുമായി ബൈൻഡ് ചെയ്ത ഓരോ അമിനോ ആസിഡും അതിൻ്റെ tRNAയിൽ ബൈൻഡ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് ചാർജിംഗ് ഓർ അമിനോ അസിലേഷൻ ഓഫ് tRNA എന്ന് വിളിക്കുന്നത്. ഇനിയാണ് ട്രാൻസ്ലേഷന്റെ ആരംഭം അഥവാ ഇനീഷ്യേഷൻ. റൈബോസോമിന്റെ സ്മോൾ സബ് യൂണിറ്റ് mRNAയുടെ സ്റ്റാർട്ട് കോഡോണായ AUGയിൽ ബൈൻഡ് ചെയ്യുന്നു. AUG കോഡ് ചെയ്യുന്ന അമിനോ ആസിഡ് മെഥിയോണീൻ ആണല്ലോ. അപ്പോൾ മെഥിയോണീനെ ക്യാരി ചെയ്യുന്ന tRNA റൈബോസോമിലേക്ക് വരുന്നു. ആ tRNAയുടെ ആന്റി കോഡോൺ AUGയുടെ കോംപ്ലിമെന്ററി അഥവാ UAC എന്നായാലേ tRNAയെ സ്വീകരിക്കൂ. ഇതേപോലെ റൈബോസോം mRNAയിലൂടെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് തുടർന്നുള്ള കോഡോണുകളെല്ലാം ഓരോന്നായി റൈബോസോമിൽ ബൈൻഡ് ആവുകയും അവ കോഡ് ചെയ്യുന്ന അമിനോ ആസിഡുകളെയും കൊണ്ട് tRNAകൾ വരികയും ആന്റി കോഡോൺ റീഡ് ചെയ്യുകയും ചെയ്യുന്നു. ഇതാണ് ഇലോങ്ങേഷൻ. അമിനോ ആസിഡുകൾ വരുന്ന മുറക്ക് അവ പെപ്റ്റൈഡ് ബോണ്ട് വഴി ലിങ്ക് ആവുകയും അങ്ങനെ പോളിപെപ്റ്റൈഡ് ചെയിനായി മാറുകയും ചെയ്യുന്നു. അവസാനം റൈബോസോം mRNAയുടെ സ്റ്റോപ്പ് കോഡോണിൽ എത്തുന്നു.
സ്റ്റോപ്പ് കോഡോൺ ഒരു അമിനോ ആസിഡിനെയും കോഡ് ചെയ്യുന്നില്ലല്ലോ, അപ്പോൾ ടി ആർ എൻ എ വരില്ല. സ്റ്റോപ്പ് കോഡോണിൽ ഒരു റിലീസ് ഫാക്ടർ ബൈൻഡ് ചെയ്യുകയും അങ്ങനെ ട്രാൻസ്ലേഷൻ അവസാനിക്കുകയും ചെയ്യുന്നു. ഇതാണ് ടെർമിനേഷൻ. എം ആർ എൻ എയിൽ സ്റ്റോപ്പ് കോഡോൺ ഒഴിച്ച് ബാക്കി എത്ര കോഡോണുകൾ ഉണ്ടോ അത്രയും അമിനോ ആസിഡുകളാണ് പോളിപെപ്റ്റൈഡ് ചെയിനിൽ ഉണ്ടാവുക. ഉദാഹരണത്തിന്, ഒരു എം ആർ എൻ എയിൽ സ്റ്റോപ്പ് കോഡോൺ ഉൾപ്പെടെ 150 ന്യൂക്ലിയോടൈഡ്സ് ഉണ്ടെന്ന് കരുതുക. 150 ന്യൂക്ലിയോടൈഡ് വരുമ്പോൾ 150 ബേസുകൾ ഉണ്ടെന്നർത്ഥം. 3 ബേസുകൾ ചേർന്നതാണ് ഒരു കോഡോൺ. അങ്ങനെ വരുമ്പോൾ 150/3, ദാറ്റ് ഈസ് 50 കോഡോണുകൾ ആ എം ആർ എൻ എയിൽ കാണും. അതിൽ ഒരെണ്ണം സ്റ്റോപ്പ് കോഡോൺ ആണല്ലോ. അപ്പോൾ ഈ എം ആർ എൻ എയിൽ നിന്ന് 49 അമിനോ ആസിഡുള്ള പ്രോട്ടീനാണ് ഉണ്ടാവുക. ഓക്കെ, എം ആർ എൻ എയിൽ ഇനീഷ്യേറ്റർ കോഡോണിന് മുമ്പും സ്റ്റോപ്പ് കോഡോണിന് ശേഷവുമുള്ള ചില സീക്വൻസുകളുണ്ട്. അവ ട്രാൻസ്ലേഷനിൽ പങ്കെടുക്കാറില്ല. അത്തരം റീജിയനുകളെ യു ടി ആർസ് അഥവാ അൺട്രാൻസ്ലേറ്റഡ് റീജിയൻസ് എന്ന് പറയുന്നു. വളരെ എഫിഷ്യൻ്റായി ട്രാൻസ്ലേഷൻ നടക്കാൻ യു ടി ആറിൻ്റെ സാന്നിധ്യം ആവശ്യമാണ്. ഇനി പഠിക്കാനുള്ളത് റെഗുലേഷൻ ഓഫ് ജീൻ എക്സ്പ്രഷൻ. ജീൻ എക്സ്പ്രഷൻ എന്നാൽ ഒരു ജീൻ കൺട്രോൾ ചെയ്യുന്ന ക്യാരക്ടർ ഒരു ഓർഗാനിസത്തിൽ എക്സ്പ്രസ് ആവുക എന്നാണ്. യൂക്കാരിയോട്സിൽ 4 ലെവലുകളിലൂടെയാണ് ഒരു ജീൻ എക്സ്പ്രസ് ആവുന്നത്. ഇവ നേരത്തെ പഠിച്ചു കഴിഞ്ഞത് തന്നെയാണ്. നമുക്ക് ഓരോന്നായി നോക്കാം. ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ, പ്രോസസ്സിംഗ് ലെവൽ, ട്രാൻസ്പോർട്ട് ഓഫ് എം ആർ എൻ എ ഫ്രം ന്യൂക്ലിയസ് ടു ദി സൈറ്റോപ്ലാസം ആൻഡ് ട്രാൻസ്ലേഷണൽ ലെവൽ. അതായത് ജീൻ അഥവാ ഡി എൻ എ ട്രാൻസ്ക്രിപ്ഷനിലൂടെ എച്ച് എൻ ആർ എൻ എ ഉണ്ടാക്കുന്നു. അതാണ് ട്രാൻസ്ക്രിപ്ഷണൽ ലെവൽ. ശേഷം എച്ച് എൻ ആർ എൻ എയെ പ്രോസസ്സിംഗ് നടത്തി എം ആർ എൻ എ ആക്കി മാറ്റുന്നു. അടുത്ത ലെവൽ, ന്യൂക്ലിയസിൽ നിന്ന് എം ആർ എൻ എ സൈറ്റോപ്ലാസത്തിലെ റൈബോസോമിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. അവസാനം എം ആർ എൻ എ ഉപയോഗിച്ച് ട്രാൻസ്ലേഷനിലൂടെ പ്രോട്ടീൻ ഉണ്ടാക്കുന്നു. പ്രോട്ടീനുകൾ പല സ്വഭാവമായി ഓർഗാനിസത്തിൽ പ്രത്യക്ഷപ്പെടുന്നു. ഓക്കെ, പല ജീനുകളും എക്സ്പ്രസ് ആവണമെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ബയോമോളിക്യൂളുകൾ ബോഡിയിൽ ഉണ്ടായിരിക്കണം. അതില്ലെങ്കിൽ ജീൻ ഇനാക്റ്റീവ് ആകുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പഠിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ലാക് ഒപ്രോൺ. ഒരു പ്രത്യേക മെറ്റബോളിക് പാത്വേയെ റെഗുലേറ്റ് ചെയ്യുന്ന ഒരു കൂട്ടം ജീനുകളെയാണ് ഒരു ഒപ്രോൺ എന്ന് വിളിക്കുന്നത്. അതിനുദാഹരണമാണ് ലാക് ഒപ്രോൺ, ടി ആർ പി ഒപ്രോൺ എക്സെട്ര. ലാക് ഒപ്രോൺ എന്നാൽ ഓൾ ദ ജീൻസ് റെഗുലേറ്റിംഗ് ലാക്ടോസ് മെറ്റബോളിസം ഇൻ ഈക്കുളൈ. ഈക്കുളൈ ബാക്ടീരിയയിൽ ലാക്ടോസ് വിഘടിച്ച് ഗ്ലൂക്കോസും ഗാലക്ടോസുമായി മാറുന്ന പ്രവർത്തനമാണ് ലാക്ടോസ് മെറ്റബോളിസം. അതിനാവശ്യമായ എൻസൈമുകൾ ഉണ്ടാക്കുന്നത് ലാക് ഒപ്രോണാണ്. ലാക് ഒപ്രോണിൽ രണ്ട് തരം ജീനുകളാണുള്ളത്. ഒരു റെഗുലേറ്ററി ഓർ ഇൻഹിബിറ്റർ ജീനും 3 സ്ട്രക്ചറൽ ജീനുകളും. ZYA എന്നിവയാണ് സ്ട്രക്ചറൽ ജീൻസ്. ഇവയുടെ ആക്ഷൻ എങ്ങനെയെന്ന് അടുത്ത സ്ലൈഡിൽ വിവരിക്കാം. സ്ക്രീനിൽ ശ്രദ്ധിക്കുക. ലാക് ഒപ്രോണിൻ്റെ ഡയഗ്രമാറ്റിക് റെപ്രസെൻറ്റേഷനാണിത്. ഐ എന്ന് കൊടുത്തിരിക്കുന്നത് റെഗുലേറ്ററി അഥവാ ഇൻഹിബിറ്ററി ജീനാണ്. അതിൻ്റെ പ്രൊമോട്ടർ സൈറ്റാണ് ആദ്യം കൊടുത്തിരിക്കുന്ന പി. ZYA എന്നീ സ്ട്രക്ചറൽ ജീനുകളും കാണാം. അതിനു തൊട്ടു മുമ്പിൽ ഒ എന്ന് കൊടുത്തിരിക്കുന്നത് ഓപ്പറേറ്റർ റീജിയനാണ്. സ്ട്രക്ചറൽ ജീനുകൾ ഓണാകണോ ഓഫാകണോ എന്നത് ഓപ്പറേറ്റർ റീജിയൻ്റെ പ്രവർത്തനമനുസരിച്ചായിരിക്കും. തൊട്ടടുത്തുള്ള പി സ്ട്രക്ചറൽ ജീനുകളുടെ കോമൺ ആയിട്ടുള്ള പ്രൊമോട്ടർ സൈറ്റാണ്. ഇനി നമുക്കിതിൻ്റെ പ്രവർത്തന രീതി എങ്ങനെയെന്ന് നോക്കാം. ഈക്കുളൈ വളരുന്ന കൾച്ചർ മീഡിയത്തിൽ ലാക്ടോസ് ഇല്ലെന്ന് കരുതുക. അപ്പോൾ ലാക് ഒപ്രോണിലെ സ്ട്രക്ചറൽ ജീനുകൾ ആക്റ്റീവ് ആകേണ്ട കാര്യമില്ലല്ലോ. അവയെ എങ്ങനെയാണ് ഇനാക്റ്റീവ് ആക്കുന്നതെന്ന് നോക്കാം. റെഗുലേറ്ററി ജീൻ അഥവാ ഐ ജീനിൽ നിന്നും ഒരു എം ആർ എൻ എ ഫോം ചെയ്യുന്നു. അതാണ് റിപ്രസർ എം ആർ എൻ എ. അതുപയോഗിച്ച് റിപ്രസർ പ്രോട്ടീൻ ഫോം ചെയ്യുന്നു. റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്റർ റീജിയനിൽ പോയി ബൈൻഡ് ചെയ്യുന്നു. സ്ട്രക്ചറൽ ജീനുകളുടെ പ്രൊമോട്ടർ സൈറ്റ് തൊട്ടു മുമ്പിലാണല്ലോ. അവിടെയാണ് ആർ എൻ എ പോളിമറൈസ് ഉള്ളത്. റിപ്രസർ പ്രോട്ടീൻ ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യുമ്പോൾ ആർ എൻ എ പോളിമറൈസിന് മൂവ് ചെയ്യാനാവാത്ത വിധം റിപ്രസർ പ്രോട്ടീൻ ഒരു ബ്ലോക്കായി മാറുന്നു. തൽഫലമായി സ്ട്രക്ചറൽ ജീനുകൾ ആർ എൻ എ പോളിമറൈസ് കിട്ടാത്തതിനാൽ ഇനാക്റ്റീവ് ആകുന്നു. അതായത് ലാക് ഒപ്രോൺ സ്വിച്ച്ഡ് ഓഫ് ആകുന്നു. ഇതാണ് റിപ്രഷൻ. ഇനി കൾച്ചർ മീഡിയത്തിൽ ലാക്ടോസ് ചേർക്കുന്നു എന്ന് വിചാരിക്കുക. അപ്പോൾ ലാക്ടോസ് മോളിക്യൂളുകൾ വന്ന് റിപ്രസർ പ്രോട്ടീനിൽ ബൈൻഡ് ചെയ്യും. അതോടെ റിപ്രസർ പ്രോട്ടീന് ഓപ്പറേറ്ററിൽ ബൈൻഡ് ചെയ്യാൻ പറ്റാതാവും. അപ്പോൾ ആർ എൻ എ പോളിമറൈസിന്റെ ബ്ലോക്ക് മാറുകയും അത് ZYA സ്ട്രക്ചറൽ ജീനുകളിലൂടെ മൂവ് ചെയ്യുകയും ചെയ്യുന്നു. അതായത് ലാക് ഒപ്രോൺ സ്വിച്ച്ഡ് ഓൺ ആകുന്നു. ഇതിനെ ഇൻഡക്ഷൻ എന്ന് പറയുന്നു. ഇൻഡക്ഷന് കാരണമായ ലാക്ടോസിനെ ഇൻഡ്യൂസർ എന്ന് വിളിക്കുന്നു. ഓക്കെ, അങ്ങനെ സ്ട്രക്ചറൽ ജീനുകൾ എം ആർ എൻ എ നിർമ്മിക്കുന്നു. എം ആർ എൻ എയിൽ നിന്ന് ബീറ്റ ഗലക്ടോസിഡേസ്, പെർമിയേസ്, ട്രാൻസ് അസറ്റിലേസ് എന്നീ എൻസൈമുകൾ ഫോം ചെയ്യുന്നു. ബീറ്റ ഗലക്ടോസിഡേസ് ലാക്ടോസിനെ ഗ്ലൂക്കോസും ഗലക്ടോസുമാക്കി ബ്രേക്ക് ഡൗൺ ചെയ്യുന്നു.
പെർമിയേഴ്സ് ഈക്കുളൈ സെല്ലുകളെ കൂടുതൽ ലാക്ടോസ് കൾച്ചർ മീഡിയത്തിൽ നിന്ന് വലിച്ചെടുക്കാനുള്ള പെർമിയബിലിറ്റി വർദ്ധിപ്പിക്കുന്നു. ഇതാണ് ലാക് ഓപ്പറോണിന്റെ പ്രവർത്തനം. ഓക്കെ, നെക്സ്റ്റ് ടോപ്പിക്, ഹ്യൂമൻ ജീനോം പ്രോജക്റ്റ് ഓർ HGP. ജീനോം എന്ന് പറഞ്ഞാൽ ദ എൻറ്റയർ DNA ഇൻ ദി ഹാപ്ലോയിഡ് സെറ്റ് ഓഫ് ക്രോമസോംസ്. മനുഷ്യന്റെ ഹാപ്ലോയിഡ് സെറ്റ് എന്ന് പറയുന്നത് 23 ക്രോമസോംസ് ആണല്ലോ. അപ്പോൾ 23 ക്രോമസോമുകളിൽ സ്ഥിതി ചെയ്യുന്ന മൊത്തം DNAക്കാണ് ഒരു ഹ്യൂമൻ ജീനോം എന്ന് പറയുന്നത്. എങ്കിൽ 46 ക്രോമസോംസ് ആകുമ്പോൾ 2 ജീനോംസ് വരുമെന്നർത്ഥം. ഇനി എന്താണ് HGP എന്ന് നോക്കാം. ഇറ്റ് ഈസ് ദ ഫസ്റ്റ് മെഗാ പ്രോജക്ട് ഫോർ സീക്വൻസിംഗ് ഓഫ് ന്യൂക്ലിയോടൈഡ്സ് ആൻഡ് മാപ്പിംഗ് ഓഫ് ഓൾ ജീൻസ് ഇൻ ഹ്യൂമൻ ജീനോം. ഹ്യൂമൻ ജീനോമിലെ എല്ലാ ജീനുകളെയും ഐഡന്റിഫൈ ചെയ്യുകയും മുഴുവൻ ന്യൂക്ലിയോടൈഡുകളിലുമുള്ള ബേസുകളെ സീക്വൻസിംഗ് നടത്തുകയും ചെയ്യാൻ വേണ്ടിയുള്ള ആദ്യത്തെ വമ്പൻ പദ്ധതിയാണ് HGP. HGPയുടെ ഗോളുകൾ അഥവാ ലക്ഷ്യങ്ങൾ നോക്കൂ. ഒന്ന്, ഐഡന്റിഫൈ ഓൾ ദ ജീൻസ് ഇൻ DNA. DNAയിലുള്ള എല്ലാ ജീനുകളെയും തിരിച്ചറിയുകയും അവയുടെ കൃത്യമായ സ്ഥാനം നിർണയിക്കുകയും ചെയ്യുക, അതായത് മാപ്പിംഗ് നടത്തുക. രണ്ടാമത്തെ ഗോൾ, സീക്വൻസിംഗ് ഓഫ് 3 ബില്യൺ ബേസ് പെയർസ് ഓഫ് ഹ്യൂമൻ DNA. മനുഷ്യന്റെ DNAയിലുള്ള 300 കോടി ബേസ് പെയറുകളെ ക്രമത്തിൽ സീക്വൻസ് ചെയ്യുക, അതായത് ആദ്യം ഏത് ബേസ്, അടുത്ത ബേസ് ഏതാണ്, മൂന്നാമത്തെ ബേസ് ഏതാണ്, ഇങ്ങനെ 300 കോടി ബേസ് പെയറുകളെ കൃത്യമായി സീക്വൻസിംഗ് നടത്തുക എന്നതാണ് HGPയുടെ രണ്ടാമത്തെ ലക്ഷ്യം. മൂന്നാമത്തേത്, സ്റ്റോർ ദിസ് ഇൻഫർമേഷൻ ഇൻ ഡാറ്റാബേസസ്. ഇങ്ങനെ കിട്ടുന്ന വിവരങ്ങളെ കമ്പ്യൂട്ടറിൽ അടിസ്ഥാന വിവരങ്ങളായി അഥവാ ഡാറ്റാബേസുകളായി സൂക്ഷിച്ചു വെക്കുക. ഇംപ്രൂവ് ടൂൾസ് ഫോർ ഡാറ്റ അനാലിസിസ്. ഈ ഡാറ്റകളെ വിശകലനം ചെയ്യാൻ ആവശ്യമായ ടൂളുകൾ അഥവാ സോഫ്റ്റ്വെയറുകൾ വികസിപ്പിക്കുക. ട്രാൻസ്ഫർ റിലേറ്റഡ് ടെക്നോളജീസ് ടു അതർ സെക്ടേഴ്സ്. ഇതുമായി ബന്ധപ്പെട്ട സാങ്കേതിക വിദ്യകളെ മറ്റു മേഖലകളിലേക്ക്, ഉദാഹരണമായി പറഞ്ഞാൽ ചികിത്സാരംഗത്തേക്കോ മറ്റോ ഒക്കെ അപ്ലൈ ചെയ്യുക. അവസാനത്തെ ഗോൾ, അഡ്രസ് ദി LC. LC മീൻസ് എത്തിക്കൽ, ലീഗൽ ആൻഡ് സോഷ്യൽ ഇഷ്യൂസ്. ഹ്യൂമൻ ജീനോം പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് ധാർമ്മികവും നിയമപരവും സാമൂഹികവുമായിട്ടുള്ള ഒരുപാട് പ്രശ്നങ്ങൾ, കുഴപ്പങ്ങൾ, തിന്മകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങൾ മുൻകൂട്ടി കണ്ട് അവയെ നേരിടാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുക. അതാണ് അഡ്രസ് ദി LC. HGP ചെയ്യുന്നത് രണ്ട് തരം മെത്തഡോളജി അഥവാ അപ്രോച്ചിലൂടെയാണ്. ഒന്ന്, എക്സ്പ്രസ്ഡ് സീക്വൻസ് ടാക്സ് ഓർ ESTs. രണ്ട്, സീക്വൻസ് അനോട്ടേഷൻ. EST എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ ഐഡന്റിഫൈയിങ് ഓൾ ദ ജീൻസ് ദാറ്റ് ആർ എക്സ്പ്രസ്ഡ് ആസ് RNA. അതായത് ജീനോമിലുള്ള എല്ലാ ജീനുകളെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു അപ്രോച്ചാണിത്. ജീനോമിൽ എവിടെയൊക്കെ ജീനുകളുണ്ടോ ആ ഭാഗം RNA ആയിട്ട് എക്സ്പ്രസ് ആകുമല്ലോ, ആ ഭാഗം കണ്ടെത്തി ജീനുകളെ ഐഡന്റിഫൈ ചെയ്യുന്ന ഒരു രീതിയാണ് ESTി. രണ്ടാമത്തേത് സീക്വൻസ് അനോട്ടേഷൻ. ഇറ്റ് ഈസ് ദ സീക്വൻസിംഗ് ഓഫ് ഹോൾ ജീനോം. DNAയിലുള്ള മൊത്തം ജീനോമ് അവയുടെ ബേസ് പെയറുകൾ ക്രമത്തിൽ സീക്വൻസിംഗ് നടത്തുന്ന അപ്രോച്ചാണ് സീക്വൻസ് അനോട്ടേഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്തത് പ്രൊസീജിയർ ഓഫ് സീക്വൻസിംഗ്. HGPയിലെ സീക്വൻസിംഗ് പ്രൊസീജിയറിന്റെ ഘട്ടങ്ങളാണ് നോക്കേണ്ടത്. അതിവിടെ സ്ക്രീനിൽ ഒരു ഫ്ലോ ചാർട്ടായിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഐസൊലേറ്റ് DNA ഫ്രം SL. ഒരു സെല്ലിൽ നിന്ന് DNA വേർതിരിക്കുന്നു. കൺവേർട്ട് ഇൻ ടു റാൻഡം ഫ്രാഗ്മെന്റ്സ്. റെസ്ട്രിക്ഷൻ എൻസൈമുകൾ ഉപയോഗിച്ച് DNAയെ പല വലിപ്പത്തിലുള്ള ഫ്രാഗ്മെന്റുകളാക്കി മാറ്റുന്നു. ക്ലോൺ ഇൻ എ ഹോസ്റ്റ് യൂസിംഗ് വെക്ടേഴ്സ്. അതായത് DNA ഫ്രാഗ്മെന്റുകളുടെ അനേകം കോപ്പികൾ ഉണ്ടാക്കാൻ ഈസ്റ്റോ ബാക്ടീരിയമോ പോലെയുള്ള അനുയോജ്യമായ ഹോസ്റ്റുകൾ ഉപയോഗിക്കുന്നു. BAC അഥവാ ബാക്ടീരിയൽ ആർട്ടിഫിഷ്യൽ ക്രോമസോം, YAC അഥവാ ഈസ്റ്റ് ആർട്ടിഫിഷ്യൽ ക്രോമസോം തുടങ്ങിയ ഏതെങ്കിലും വെക്ടർ ഉപയോഗിച്ചാണ് ഹോസ്റ്റിലേക്ക് DNA എത്തിക്കുന്നത്. ഇതിനെപ്പറ്റി നിങ്ങൾ വിശദമായി ബയോടെക്നോളജി ചാപ്റ്ററിൽ പഠിച്ചിട്ടുള്ളതാണ്. ദെൻ സീക്വൻസിംഗ് ഓഫ് ഫ്രാഗ്മെന്റ്സ് യൂസിംഗ് ഓട്ടോമേറ്റഡ് DNA സീക്വൻസേഴ്സ്, ദാറ്റ് ഈസ് ഫ്രെഡറിക് സാങ്കർ മെത്തേഡ്. ക്ലോൺ ചെയ്ത് ലഭിക്കുന്ന DNA ഫ്രാഗ്മെന്റുകളെ ഫ്രെഡറിക് സാങ്കർ വികസിപ്പിച്ചെടുത്ത മെത്തേഡ് അനുസരിച്ച് പ്രവർത്തിക്കുന്ന ഓട്ടോമേറ്റഡ് DNA സീക്വൻസർ എന്ന ഉപകരണം ഉപയോഗിച്ച് സീക്വൻസിംഗ് നടത്തുന്നു. അതായത് ബേസുകളുടെ ക്രമം കണ്ടെത്തുന്നു. അതിനുശേഷം അറേഞ്ച് ദ സീക്വൻസസ് ബേസ്ഡ് ഓൺ ഓവർലാപ്പിംഗ് റീജിയൻസ്. മുഴുവൻ ജീനോമിന്റെ തുടർച്ചയായ സീക്വൻസ് ലഭിക്കുവാൻ DNA ഫ്രാഗ്മെന്റുകളെ അവയുടെ ഓവർലാപ്പിംഗ് റീജിയൻസിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരിക്കുന്നു. ദെൻ അലൈൻമെന്റ് ഓഫ് സീക്വൻസസ് യൂസിംഗ് കമ്പ്യൂട്ടർ പ്രോഗ്രാംസ്. കമ്പ്യൂട്ടർ പ്രോഗ്രാം ഉപയോഗിച്ച് ഈ മുഴുവൻ സീക്വൻസുകളെയും വരിയായി ക്രമീകരിച്ചു വെക്കുന്നു. അങ്ങനെ 300 കോടി ബേസ് പെയറുകളും ക്രമത്തിൽ നമുക്ക് റീഡ് ചെയ്യാൻ സാധിക്കുന്നു. നെക്സ്റ്റ്, സാലിയന്റ് ഫീച്ചേഴ്സ് ഓഫ് ഹ്യൂമൻ ജീനോം. ഹ്യൂമൻ ജീനോമിന്റെ സവിശേഷ ഗുണങ്ങൾ HGPയിലൂടെ കണ്ടെത്തിയ ഏതാനും ചില ഫാക്ടുകളാണിവിടെ പറയുന്നത്. അതിലൊന്നാമത്തത്,
3,164.7 million bases and 30,000 genes. അതായത് മനുഷ്യന്റെ ജീനോമിൽ 3,164.7 million അഥവാ 316.47 crore ബേസുകളും ഏകദേശം 30,000 genes ഉള്ളത്. 99.9% ന്യൂക്ലിയോടൈഡ് ബേസസ് ആർ സെയിം ഇൻ ഓൾ പീപ്പിൾ. എല്ലാ വ്യക്തികളുടെയും ജീനോം പരിശോധിച്ചാൽ അതിലുള്ള 99.9% ന്യൂക്ലിയോടൈഡ് ബേസുകളും ഒരുപോലെയാണ്. അഥവാ ഓരോ വ്യക്തികൾ തമ്മിൽ 0.1% ന്യൂക്ലിയോടൈഡ് ബേസിന്റെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. അതാണ് ഓരോ മനുഷ്യരെയും വ്യത്യസ്തമാക്കുന്നത്. അടുത്തത്, ക്രോമസോം 1 has most genes ആൻഡ് Y has the fewest. ഫസ്റ്റ് പെയർ ക്രോമസോമായ ക്രോമസോം 1 ഏറ്റവും കൂടുതൽ ജീനുകൾ ഉള്ളത്, അതായത് 2,968 genes. ഏറ്റവും കുറവ് ജീനുകൾ ഉള്ളത് വൈ ക്രോമസോമിലാണ്, അതായത് 231 genes. മേജർ പോർഷൻ ഓഫ് ജീനോം ഈസ് മെയ്ഡ് ഓഫ് റിപ്പീറ്റഡ് ഓർ റെപ്പറ്റീറ്റീവ് സീക്വൻസസ്. ഹ്യൂമൻ ജീനോമിന്റെ വളരെ വലിയൊരു ഭാഗവും റിപ്പീറ്റഡ് സീക്വൻസുകൾ കൊണ്ടാണ് നിർമ്മിക്കപ്പെട്ടിട്ടുള്ളത്. റിപ്പീറ്റഡ് സീക്വൻസ് എന്നാൽ DNA ചില ഭാഗങ്ങളിൽ ബേസുകൾ പ്രത്യേക രീതിയിൽ ആവർത്തിക്കുന്നതാണ്. ഉദാഹരണത്തിന്, AGCTA എന്നൊരു സീക്വൻസ് ഉണ്ടെന്ന് സങ്കല്പിക്കുക. എങ്കിൽ DNA AGCTA എന്ന് തുടർച്ചയായി ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അതിനെ റിപ്പീറ്റഡ് സീക്വൻസ് എന്ന് പറയാം. നെക്സ്റ്റ്, 1.4 million ലൊക്കേഷൻസ് ഹാവ് സിംഗിൾ ബേസ് DNA ഡിഫറൻസസ്. ദേ ആർ കോൾഡ് SNPS, ദാറ്റ് ഈസ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം ഓർ SNPs. ഹ്യൂമൻ ജീനോമിൽ ഏതാണ്ട് 1.4 million അഥവാ 1,400,000 സ്ഥാനങ്ങളിൽ ഒരു ബേസിൽ മാത്രം വ്യത്യാസം കാണിക്കുന്ന ലൊക്കേഷനുകളുണ്ട്. അത്തരം റീജിയനുകളെയാണ് സിംഗിൾ ന്യൂക്ലിയോടൈഡ് പോളിമോർഫിസം അല്ലെങ്കിൽ SNPS അതല്ലെങ്കിൽ SNPs എന്ന് വിളിക്കുന്നത്. ഒരു ഉദാഹരണത്തിലൂടെ ഇത് വ്യക്തമാക്കാം. രണ്ട് വ്യക്തികളുടെ DNA ഒരു പോർഷനിൽ നൈട്രജൻ ബേസുകൾ ഒരേ രീതിയിൽ ആവർത്തിക്കുന്നു എന്ന് കരുതുക. പക്ഷേ അവ തമ്മിൽ ഒരു ബേസിൽ മാത്രം വ്യത്യാസമുണ്ട് എങ്കിൽ അതൊരു സ്നിപ്പാണെന്ന് പറയാം. ഓക്കെ, ഇനി നമുക്ക് പഠിക്കാനുള്ള അവസാനത്തെ ടോപ്പിക്കാണ് DNA ഫിംഗർ പ്രിന്റിംഗ് അഥവാ DNA പ്രൊഫൈലിംഗ്. ഇറ്റ് ഈസ് ദ ടെക്നിക് ടു ഐഡന്റിഫൈ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസസ് ഓഫ് ദി DNA ഫ്രാഗ്മെന്റ്സ് ഓഫ് 2 individuals. രണ്ട് വ്യക്തികളുടെ DNA ഫ്രാഗ്മെന്റുകൾ തമ്മിലുള്ള സാമ്യതകളും വ്യത്യാസങ്ങളും തിരിച്ചറിയാനുള്ള ഒരു ടെക്നിക്കാണ് DNA ഫിംഗർ പ്രിന്റിംഗ്. ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ അലക് ജെഫ്രീസ്. DNA ഫിംഗർ പ്രിന്റിംഗിന്റെ ബേസിസ് അഥവാ അടിസ്ഥാനം എന്താണെന്ന് നോക്കാം. DNA ക്യാരീസ് നോൺ കോഡിംഗ് റിപ്പീറ്റഡ് സീക്വൻസസ് കോൾഡ് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ് ഓർ VNTR. അതായത് DNA പല ഭാഗങ്ങളിൽ റിപ്പീറ്റഡ് സീക്വൻസുകൾ ഉണ്ട്, അതായത് ഒരു പ്രത്യേക രീതിയിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സീക്വൻസുകളുണ്ട്. അത്തരം സീക്വൻസുകൾ പല ഇനങ്ങളുണ്ട്. അതിലൊരു പ്രധാനപ്പെട്ട റിപ്പീറ്റഡ് സീക്വൻസാണ് വേരിയബിൾ നമ്പർ ടാൻഡം റിപ്പീറ്റ്സ്, അതായത് VNTR എന്ന് പറയുന്നത്. ഒന്നിനു പുറകെ മറ്റൊന്നായി പ്രത്യേക നമ്പറിൽ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്ന സീക്വൻസുകളാണ് ഇവ. ഇത്തരം സീക്വൻസുകൾ സ്പെസിഫിക് ഇൻ ഈച്ച് പേഴ്സൺ, ഓരോ വ്യക്തികളിലും വ്യത്യസ്തമാണ്. അതായത് ഒരു വ്യക്തിയിൽ ഇത്തരം റിപ്പീറ്റഡ് സീക്വൻസുകൾ ആവർത്തിക്കുന്നതിന്റെ എണ്ണമായിരിക്കുകയില്ല മറ്റൊരു വ്യക്തിയിലുണ്ടായിരിക്കുക. അത് ഓരോ വ്യക്തിയിലും വ്യത്യസ്തമായിരിക്കും. ഈ ഒരു പ്രത്യേകത നോക്കിയിട്ടാണ് രണ്ട് വ്യക്തികളുടെ DNA ഫ്രാഗ്മെന്റുകൾ തമ്മിൽ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ഇനി എങ്ങനെയാണ് DNA ഫിംഗർ പ്രിന്റിംഗ് ചെയ്യുന്നതെന്ന് നോക്കാം. സദേൺ ബ്ലോട്ടിംഗ് ടെക്നിക് എന്ന് പറയുന്ന ടെക്നിക്കിലൂടെയാണ് ഇത് ചെയ്യുന്നത്. അതിലെ പ്രധാനപ്പെട്ട 6 steps പറയുന്നത്. ഒന്നാമത്തത്, ഐസൊലേഷൻ ഓഫ് DNA. അതായത് രക്തക്കറയിൽ നിന്നോ ശരീരത്തിൽ നിന്നോ സലൈവയിൽ നിന്നോ ഹെയർ റൂട്ടിൽ നിന്നോ ഏത് ഭാഗമാകട്ടെ, അവയുടെ സെല്ലുകളുടെ ന്യൂക്ലിയസിൽ നിന്ന് DNA ഐസൊലേറ്റ് ചെയ്യുന്നു. എന്നിട്ട് ഡൈജഷൻ ഓഫ് DNA ബൈ റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസസ്. റെസ്ട്രിക്ഷൻ എൻഡോ ന്യൂക്ലിയേസസ് എന്ന എൻസൈം ഉപയോഗിച്ച് ആ DNAയെ പല കഷ്ണങ്ങളാക്കി ഡൈജസ്റ്റ് ചെയ്യുന്നു. അതിനുശേഷം സെപ്പറേഷൻ ഓഫ് DNA ഫ്രാഗ്മെന്റ്സ് ബൈ ജെൽ ഇലക്ട്രോഫോറസിസ്. ജെൽ ഇലക്ട്രോഫോറസിസ് എന്ന ടെക്നിക്കിലൂടെ DNA ഫ്രാഗ്മെന്റുകളെ അവയുടെ സൈസിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്നു. ജെൽ ഇലക്ട്രോഫോറസിസിനെ കുറിച്ച് ബയോടെക്നോളജിയിൽ പഠിച്ചിട്ടുണ്ട്. പല സൈസിലുള്ള DNA ഫ്രാഗ്മെന്റുകളെ പല ഭാഗങ്ങളിലേക്കായി സൈസിന്റെ അടിസ്ഥാനത്തിൽ വേർതിരിക്കുന്ന ഒരു ടെക്നിക്കാണിത്. ഇവിടെ പ്രത്യേകം സൂചിപ്പിക്കേണ്ട ഒരു സ്റ്റെപ്പുണ്ട്. സോഡിയം ഹൈഡ്രോക്സൈഡ് പോലെയുള്ള സ്ട്രോങ് ആൽക്കലി ഉപയോഗിച്ച് ജെല്ലിലുള്ള DNA ഫ്രാഗ്മെന്റുകളെ സിംഗിൾ സ്ട്രാൻഡുകളാക്കി മാറ്റുന്നു. അത് ടെക്സ്റ്റ് ബുക്കിൽ പ്രത്യേകം പറയുന്നില്ല. ദെൻ ട്രാൻസ്ഫറിംഗ് ഓർ ബ്ലോട്ടിംഗ് DNA ഫ്രാഗ്മെന്റ്സ് ടു നൈട്രോസെല്ലോസ് ഓർ നൈലോൺ മെംബ്രെയിൻ. ജെൽ ഇലക്ട്രോഫോറസിസ് നടത്തി വേർതിരിച്ച ഫ്രാഗ്മെന്റുകളെ അവയുടെ സ്ഥാനം പോലും തെറ്റാതെ നൈട്രോസെല്ലോസ് അല്ലെങ്കിൽ നൈലോൺ മെംബ്രെയിൻ എന്ന് പറയുന്ന പേപ്പറിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്നു. അതാണ് ബ്ലോട്ടിംഗ് എന്ന് പറയുന്നത്.
ഇപ്പോൾ പല വലിപ്പത്തിലുള്ള ഡി എൻ എ ഫ്രാഗ്മെന്റുകൾ നൈട്രോസെല്ലോസ് ഫിൽട്ടർ പേപ്പറിൽ അറ്റാച്ച് ചെയ്ത് കിടക്കുന്നുണ്ടാകും. അതിനുശേഷം ഹൈബ്രിഡൈസേഷൻ ബൈ റേഡിയോ ആക്റ്റീവ് വി എൻ ടി ആർ പ്രോബ്. വി എൻ ടി ആർ പ്രോബ് എന്ന് പറഞ്ഞാൽ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് നടത്തുന്ന ലബോറട്ടറിയിൽ തയ്യാറാക്കിയിട്ടുള്ള റേഡിയോ ആക്റ്റീവായ സിംഗിൾ സ്റ്റാൻഡേർഡ് ഡി എൻ എ ഫ്രാഗ്മെന്റുകളാണ്. ഈ ഫ്രാഗ്മെന്റുകൾ നൈട്രോസെല്ലോസ് പേപ്പറിലുള്ള ഡി എൻ എ ഫ്രാഗ്മെന്റുകളുമായി അറ്റാച്ച് ചെയ്യുന്നു. അതാണ് ഹൈബ്രിഡൈസേഷൻ. നൈട്രോസെല്ലോസ് പേപ്പറിൽ അറ്റാച്ച് ചെയ്യാത്ത ബാക്കി ഭാഗങ്ങൾ വാഷ് ചെയ്ത് കളയുന്നു. ഇപ്പോൾ നൈട്രോസെല്ലോസ് പേപ്പറിൽ റേഡിയോ ആക്റ്റീവായ പല വലിപ്പത്തിലുള്ള വി എൻ ടി ആർ ഫ്രാഗ്മെന്റുകൾ മാത്രം ശേഷിക്കുന്നു. ഇതിൽ നിന്നും വരുന്ന റേഡിയേഷനെ ഒരു എക്സ്റേ ഫിലിമിൽ പതിപ്പിച്ചാൽ ഫിലിമിൽ പ്രത്യേക പാറ്റേണിലുള്ള ഡാർക്ക് ആൻഡ് ലൈറ്റ് ബാൻഡുകൾ പ്രത്യക്ഷപ്പെടുന്നു. ഇതാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റ്. ഓക്കെ, ഇനി ആപ്ലിക്കേഷൻ ഓഫ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ്. ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗിന്റെ ഉപയോഗങ്ങൾ: ഒന്ന്, ഇറ്റ് ഈസ് ദ ഫോറൻസിക് ടൂൾ ടു സോൾവ് പറ്റേണിറ്റി, റേപ്പ്, മർഡർ എക്സെട്ര. അതായത് പറ്റേണിറ്റി, പിതൃത്വം തെളിയിക്കാൻ, റേപ്പ്, മർഡർ പോലെയുള്ള കുറ്റകൃത്യങ്ങൾ തെളിയിക്കാനുള്ള വളരെ ശക്തമായ കുറ്റാന്വേഷണ രംഗത്ത് ഉപയോഗിക്കുന്ന ഫോറൻസിക് ടൂളാണ് ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ്. രണ്ടാമത്തത്, ഫോർ ദി ഡയഗ്നോസിസ് ഓഫ് ജനറ്റിക് ഡിസീസസ്. ജനിതക രോഗങ്ങൾ നിർണ്ണയിക്കാൻ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് ഉപയോഗിക്കുന്നു. അതുപോലെ ടു ഡിറ്റർമൈൻ ഫൈലോജനറ്റിക് സ്റ്റാറ്റസ് ഓഫ് അനിമൽസ്. അതായത് ഓരോ അനിമലും ഏത് വിഭാഗത്തിൽ പെടുന്നു എന്ന് കണ്ടെത്താൻ ഡി എൻ എ ഫിംഗർ പ്രിന്റിംഗ് സഹായിക്കുന്നു. ഓക്കെ പ്രിയ വിദ്യാർത്ഥികളെ, ഈ ടോപ്പിക് ഇവിടെ പൂർണ്ണമാവുന്നു. മോളിക്കുലാർ ബേസിസ് എന്ന കട്ടിയുള്ളതും വലുതുമായ, ഒരുപാട് മണിക്കൂറുകളെടുത്ത് വിവരിക്കേണ്ടതുമായ ഒരു ചാപ്റ്ററാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് വിവരിക്കാൻ ശ്രമിച്ചത്. സ്വാഭാവികമായും പല ഭാഗങ്ങളും എല്ലാവർക്കും പൂർണ്ണമായി മനസ്സിലാക്കാൻ സാധിക്കുകയില്ലെന്ന് ഉറപ്പാണല്ലോ. എന്തെങ്കിലും ക്ലാരിഫിക്കേഷൻ ആവശ്യമുള്ളവർക്ക് കമൻ്റായി സംശയങ്ങൾ രേഖപ്പെടുത്താവുന്നതാണ്. അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണാം. പൂർണ്ണ ആരോഗ്യവും വിജയാശംസകളും നേർന്നുകൊണ്ട് ബൈ.